Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, kheni, zarda, etc., or their promotion in any manner. എന്റെ ജീവിതത്തിൽ എട്ടിന്റെ പണി കിട്ടിയ ദിവസമായിരുന്നു അത്. ആ മരത്തിലിരിക്കുന്ന തെണ്ടി എന്റെ അയൽവാസിയും സർവോപരി ആത്മാർത്ഥ സുഹൃത്തുമാണ്. അല്ല, ആയിരുന്നു. ആ നിഷ്കളങ്കയായ പെൺകുട്ടി എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പ്രകൃതി ഭംഗി ആസ്വദിക്കാനൊന്നുമല്ല അവരെ മരത്തിൽ കയറി ഇരിക്കുന്നത്. അവരിവിടെ പെട്ടുപോയതാണ്. അവരിനി എന്തു ചെയ്യുമെന്ന് അവർക്ക് പോലും അറിയില്ല. നമ്മളിനി എന്ത് ചെയ്യും? ഏത് മഹാന്റെ മോൻ പറഞ്ഞു കൊടുത്ത ഐഡിയ ആണോ അത്? ഈ തടിയനോട് വണ്ണം കുറയ്ക്കാൻ യോഗയ്ക്ക് ചേരാം. ദേ, ഇതിന്റെ എന്തെങ്കിലും ആവശ്യം ഇവനുണ്ടായിരുന്നു. എന്തായാലും ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, സിക്സ് പാക്സിലും മസിൽസിലും ഒന്നുമല്ല കാര്യം. കാര്യം വേറെന്തോ ആണ്. ഞാൻ നിത്യ നമ്പൂതിരി, നിങ്ങളുടെ യോഗ ടീച്ചർ. ഇരിക്കൂ, ഇരിക്കൂ.
നമസ്കാരം. ഇരിക്കൂ. പരമേശ്വരൻ സാറല്ലേ വാട്ടർ വർക്സിൽ ഉണ്ടായിരുന്ന? അതെ, പെട്ടെന്ന് ഇവിടെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല നമ്പൂരി സാർ എപ്പോഴാണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയത്. ഇവിടെ ചാർജ് എടുത്തിട്ട് 2 മാസമായി. ഓ, എന്നെ നാട്ടിൽ കിടന്ന് മടുത്തു. സാറെന്താ ഇവിടെ? ഒരു ലോൺ എടുത്തിരുന്നു, അതിൻ്റെ തവണകൾ മുടങ്ങി. അതേക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. എന്ത് ലോണാണ്? സാറിൻ്റെ പേരിലാണോ? അല്ല, മോൻ്റെ പേരിലാണ്. ഇവനെ മനസ്സിലായി നമ്പൂരി സാറിന്? എൻ്റെ മോനാ, കിരൺ. നിനക്ക് മനസ്സിലായോ നമ്പൂരി സാറിന്? നമ്മുടെ ശ്രീരാജിന്റെ വീട്ടിലല്ലേ ഇവര് പണ്ട് വാടകയ്ക്ക് താമസിച്ചിരുന്നേ. അങ്കിളിനെ എനിക്ക് നേരത്തെ അറിയാം. അങ്കിളിന്റെ മോള് നിത്യ ഞങ്ങളുടെ യോഗ സെന്ററിലാണ് പഠിപ്പിക്കുന്നേ. അവിടെ വെച്ച് 2-3 തവണ അങ്കിളിനെ നിത്യയുടെ കണ്ടിട്ടുണ്ട്. നിത്യ നമ്പൂതിരി അല്ലേ, എനിക്കറിയാം. ഒരു മോളല്ലേ ഉള്ളൂ. അതെ, നമ്പൂരി സാറിന്റെ മോളെ നിനക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ ഒന്നിച്ചല്ലേ പഠിച്ചത്? ഒരു ബസ്സിലല്ലേ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്? നീ ഇന്ന് ബസ്സിൽ പോണ്ട. എന്താ മോളെ, എന്താ ഇത്? ആഹാ, കൊള്ളാവല്ലോ. പോക്കിത് എവിടെ കിട്ടി? നമ്മുടെ കിട്ടുന്നാണെന്താ? ആ തടിയല്ലോ, അവൻ തരുന്നൊന്നും വാങ്ങിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ. നീ ഒരു പെൺകുട്ടിയല്ലേ, ഓരോ ചെറുക്കന്മാരുടെ ഉള്ളിൽ ഇരിപ്പ് നീ തിരിച്ചറിയണ്ടേ? ഇത് തന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഈ തപ്പേരെങ്ങനെ കേൾപ്പിച്ചാ നിന്നെ കൊന്നാളെ ഞാൻ. എന്തൊക്കെ നിങ്ങൾ കൊച്ചിനോട് പറയുന്നേ? നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? അല്ല, എന്നാലും അവൾ ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? അക്ഷരം പോലും ശരിക്കും മനസ്സിലാക്കി തുടങ്ങിയിട്ടില്ല. പിന്നെയാ മനുഷ്യരുടെ മനസ്സ്. വെറുതെ ഇരുന്ന് കൊച്ചിനെയും കരയിപ്പിച്ച് നിങ്ങൾക്ക് എന്താ? എന്തുപറ്റി? ഏ, ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. ഞാന് പഴയ കാര്യങ്ങൾ എന്തോ ആലോചിച്ചിരുന്നു പോയി. അത് കാര്യമാക്കണ്ട. അല്ല, ലോണിന്റെ എന്തോ പ്രശ്നം പറഞ്ഞല്ലോ. എഡ്യൂക്കേഷൻ ലോണാ, കിരണിന്റെ പേരിലാണ്. ഇവൻ ബിടെക് കഴിഞ്ഞിട്ട് 1.5 വർഷത്തോളമായി. കുറച്ച് പേപ്പേഴ്സൊക്കെ കിട്ടാനുണ്ട്. നോക്കാം. കിരൺ പി എസ്, 4 മാസത്തെ EMI ഉള്ളത്. ഒരു തവണ പോലും അടച്ചിട്ടില്ല. അതെ, ഒരു ജോലി കിട്ടിയിട്ട് തിരിച്ചടയ്ക്കാമെന്ന് കരുതിയാ ലോൺ എടുത്തത്. പക്ഷേ ബിടെക് പാസ്സാകാതെ എന്ത് ജോലി കിട്ടാനാ? എന്താ കിരൺ, എത്ര പേപ്പർ കിട്ടാനുണ്ട്? എന്ത് സംഭവിച്ചു? അത് പിന്നെ അങ്കിൾ. എന്ത് സംഭവിക്കാൻ? പഠിക്കാതെ ക്ലാസ്സും കട്ട് ചെയ്ത് നടന്നു കാണും. എന്താ കിരണ ഇങ്ങനെ വയസ്സുകാരത്ത് അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നത്? പഠിക്കേണ്ട സമയത്ത് പഠിച്ചുകൂടെ? ഉപദേശിച്ചാൽ പഠിക്കത്തില്ല, പക്ഷെ നമ്മൾ കാര്യം പറയണമല്ലോ. എത്രയും പെട്ടെന്ന് പോയി ബാക്കി പേപ്പേഴ്സ് എഴുതിയെടുക്ക്, എന്നിട്ടൊരു ജോലിക്ക് കയറി ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക. പക്ഷെ സാറേ, അതുവരെ ബാങ്കിന് കാത്തിരിക്കാൻ പറ്റില്ല. സാർ എത്രയും പെട്ടെന്ന് കുറച്ച് എമൗണ്ട് എടുത്ത് ഇങ്ങോട്ട് ഞാൻ അടയ്ക്കണം. ഇനി കൂടുതൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ സാറിനെ അറിയിക്കാം. എന്നാൽ പിന്നെ ഞങ്ങളങ്ങോട്ട്. അല്ല, ഒരു ചായ കുടിച്ചിട്ട്. ഓ വേണ്ട, വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയത്. ഓ, എന്നാൽ ശരി ശരി. അങ്കിൾ, നിത്യ എപ്പോഴും യോഗ സെന്ററിൽ തന്നെയല്ലേ പഠിപ്പിക്കുന്നേ? നിത്യയുടെ നമ്പർ ഒന്ന് കിട്ടൂ. അല്ല, ഇല്ലെങ്കിൽ വേണ്ട. മറ്റവൻ
പെട്ടെന്ന് വണ്ടി എടുത്തു മാറില്ല ഇങ്ങോട്ട്. പെട്ടെന്ന് ആള് വരുന്നതിന് മുമ്പ് വണ്ടി എടുത്ത് മാറ്റണം. താൻ അമ്പലത്തിന് മുമ്പ് വെയിറ്റ് ചെയ്താൽ ഞാൻ അങ്ങോട്ട് വരാം. പോ പെട്ടെന്ന് പോ. ഇങ്ങോട്ട് പറയില്ലടാ. എന്താടാ നിന്റെ പേര്? കിരൺ. എന്താടാ മുഴുവൻ പേര്? കിരൺ പി എസ്. ഛ, ഉറക്കെ പറയടാ. കിരൺ പി എസ്. സർ, ഇതെല്ലാം വെറും ഫോട്ടോ കോപ്പിയാണ് സർ. അത് നിന്റെ വണ്ടിയാണോടാ? അല്ല സർ. പിന്നെ എന്റെ ഫ്രണ്ടിന്റെ. ഫ്രണ്ടിന്റെ? എന്താടാ അവന്റെ പേര്? നിത്യ നമ്പൂതിരി. നിത്യ നമ്പൂതിരി അല്ലടാ? അതെ സർ. അപ്പൊ ആരാടാ ഈ ദിയ? അത് അവളുടെ അമ്മയോ ചേച്ചിയോ ആയിരിക്കും. ആയിരിക്കും. നിത്യ നമ്പൂതിരിയുടെ ചേച്ചി ആയിരിക്കും ദിയ സാമുവൽ അല്ലടാ? എവിടെ നിന്നാടാ വണ്ടി മോഷ്ടിച്ച്? എവിടെന്നോ വണ്ടിയും മോട്ടിച്ചോണ്ട് വന്ന വെപ്രാളത്തിനിടയിൽ ഇവൻ ആ സൈക്കിളുകാരനെ ഇടിച്ചിട്ടു അല്ലടാ? അല്ല സാർ, ഞാൻ കള്ളനല്ല. സത്യം പറയടാ, ഇതിനു മുമ്പ് നീ എത്ര വണ്ടികൾ നാട് കടത്തിയിട്ടുണ്ട്? ഞാനൊന്നും കടത്തിയിട്ടില്ല സാർ. സാറേ, രണ്ടെണ്ണം കൊടുത്താൽ ഇവൻ തത്ത പറയും പോലെ സത്യം പറയും. ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ്, നീ ഇതെവിടെ നിന്നാണ് പൊക്കിയത്? താനൊരു കാര്യം ചെയ്യ്, അവന്റെ വീട്ടിൽ വിവരം അറിയിക്ക. പിന്നെ ഈ ആർ സി ബുക്കിലെ അഡ്രസ് നോക്കി ആ ഓണറെ കൂടെ വിവരം അറിയിക്ക. അവരും കൂടെ വന്നിട്ടാവാം ഇനി ചോദ്യം ചെയ്യൽ. ഓക്കെ. ഹലോ ദിയ, എടോ താൻ എന്താ ചെയ്തേ? എന്റെ വണ്ടി പോലീസ് സ്റ്റേഷനിലാണെന്ന് പോലീസുകാരൻ വന്ന് പറഞ്ഞു. എന്താ പറ്റിയത്? വണ്ടി ആക്സിഡന്റ് ആയി. എന്റെ ഒരു ഫ്രണ്ട് അത് കണ്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടി വണ്ടി മാറ്റാൻ പോയപ്പോ ആളുകൾ കണ്ടു. പക്ഷെ വണ്ടി മോഷണാണെന്നാണല്ലോ പോലീസ് പറഞ്ഞത്. മോഷണോ? ഏത്? അത് കിരണാണ്. ഏത് കിരൺ? നിനക്കറിയില്ല, കഴിഞ്ഞ ബാച്ചിൽ എന്റെ സ്റ്റുഡന്റാ. താൻ സാമൂലച്ചാനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും അവനൊന്ന് പുറത്തിറക്കണം. അച്ഛൻ ഇപ്പഴേ കലിതുള്ളി നിക്ക, നീ കൂടെ വാ. നിനക്ക് എന്റെ പ്രശ്നം അറിയില്ലേ? അകത്ത് അച്ഛനുണ്ട്. എങ്ങാനും അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാ എന്നെ കൊല്ലും. പ്ലീസ് ദിയ, എന്തെങ്കിലും ഒന്ന് ചെയ്യോ. ഇനി അത് കിരണാണോ അതോ വല്ല കള്ളന്മാരാണോന്ന് ഞാൻ എങ്ങനെ അറിയും? നീ കാര്യങ്ങൾ വിശദമായിട്ട് പറ. എന്താ ശരിക്കും സംഭവിച്ചത്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. അവിടെയുള്ളത് കിരണാണെങ്കിൽ താൻ പ്ലീസ് അവനെ പുറത്തിറക്കണം. നല്ല വണ്ണമുണ്ട്, ഹൈറ്റും കുറവാണ്. അല്ലെങ്കിൽ താൻ രഹസ്യമായിട്ട് അവനോട് പേരൊന്ന് ചോദിക്ക. ദിയ, എനിക്കകെ പേടിയാവുന്നു. താ സാമൂലച്ചാനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യ. അല്ലെങ്കിൽ ഞാൻ സാമൂലച്ചാനോട് സംസാരിക്കാം. അതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞോളാം. താനെന്തായാലും ടെൻഷൻ ആവണ്ട, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വന്ന് വിളിക്കാം. ഒരു കാര്യം കൂടെ, അത് കിരൺ ആണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് മൊബൈൽ നമ്പർ ഒന്ന് വാങ്ങണേ. ഓ, അപ്പൊ ഫ്രണ്ടിന്റെ നമ്പർ ഉള്ളല്ലേ കയ്യില്? പ്ലീസ്. ശരി ശരി, സംസാരിച്ചു നിന്ന സമയം പോവും, വന്നിട്ട് വിളിക്കാം. ഓക്കെ. ഇവനെ നിങ്ങൾക്കറിയാമോ? കിരൺ, കിരണാണ് സർ. അതെ അതെ, ഇത് നമ്മുടെ കിരൺ തന്നെയാ. പിന്നെ നീ എന്തിനാടാ കിടന്ന് വിറച്ചത്? എന്തോ ഒരു വലിയ കള്ളത്തരം ചെയ്ത പോലെ. നീ എന്താടാ ദിയാ സാമുവിന്റെ പേര് പറഞ്ഞപ്പോ ഒന്നും അറിഞ്ഞൂടാത്ത പോലെ നിന്നത്? അത് സർ, കിരൺ അറിയില്ലായിരുന്നു വണ്ടി എന്റെയാണെന്ന്. വണ്ടി കൊടുത്തത് നിത്യക്കാ, ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്.
അത് സർ ആദ്യമായിട്ടാ ഈ ആക്സിഡന്റും പോലീസ് സ്റ്റേഷനും ഒക്കെ. ചിലപ്പോ ഭയന്നിട്ടുണ്ടാവും സർ. നിർത്തണേ, ആ വണ്ടിയുടെ ഒറിജിനൽ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് കാണിക്ക. ആ വർഗീസേ, ആ പുറത്തേക്കുന്നവരെ കൂടെ ഇങ്ങനെ വിളിക്ക്. ആ വലിയ കുഴപ്പമൊന്നുമില്ല സാർ. പിന്നെ ചാർജ് ഷീറ്റ് എഴുതിയിട്ടില്ല. ഈ കേസിന്റെ കാര്യത്തില് നമ്മൾ രണ്ട് കോൺസ്റ്റബിൾമാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിയിട്ടുണ്ട്. ഓ, ആ പുറത്ത് നിൽക്കുന്ന വർഗീസിന്റെ കയ്യില് അവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് പോണം. ശരി സാർ. ആ പിന്നെ ജനറൽ ഹോസ്പിറ്റലിൽ ആ കിളവൻ കിടപ്പുണ്ട്, അവന്റെ ആൾക്കാരുമായിട്ട് സംസാരിച്ച് അതും അങ്ങ് സെറ്റിൽ ചെയ്തേക്ക് സാർ. പിന്നെ ഒരു പ്രശ്നം വരണ്ടല്ലോ. ശരി സാർ. ഓ, നീ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ എഴുതി കൊടുത്തിട്ട് പോ കേട്ടാ. താങ്ക് യു സാർ. എഴുന്നേക്കടാ. അയ്യോ, നല്ല ക്ഷീണം. എടാ, നിന്നെ വണ്ടി മോഷ്ടത്തിന് പോലീസ് പിടിച്ചു നേട്ടു. ആര് പറഞ്ഞു? കോളനിയിൽ എല്ലാരും അറിഞ്ഞു. എന്തിനാടാ മോട്ടിച്ചേ? ഒന്ന് പോയേ. മോട്ടിച്ചൊന്നും അല്ല, എന്റെ ഫ്രണ്ടിന്റെ വണ്ടി എടുത്തോണ്ട് പോയപ്പോ ആക്സിഡന്റ് ആയതാ. ഇതൊക്കെ ആര് പറഞ്ഞുണ്ടാക്കുന്ന? ആ എനിക്കറിയില്ല. നിന്റെ അളിയം കിടന്ന് തകർക്കണോണ്ടല്ലോ. അയാള് ഇതുവരെ പോയില്ലേ? അയാളായിരിക്കും നാട് നീളെ ഓരോന്ന് പറഞ്ഞു നടക്കുന്നത്. സത്യത്തിൽ എന്താ സംഭവിച്ചത്? അത് പറ. എടാ, ഞാൻ പറഞ്ഞില്ലേ വണ്ടിയുടെ ഓണർ വന്നിട്ടേ എന്നെ വിട്ടുള്ളൂ. വണ്ടിയുടെ ഓണർ വന്നു, കേസൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ വിട്ടു, അത്രേ ഉള്ളൂ. അതിനാണ് അളിയൻ കെടുത്ത് ബഹളം ഉണ്ടാക്കണേ. കൈക്കൂലി വാങ്ങിച്ചല്ലേ ശീലമുള്ളൂ, അത് കൊടുത്തതിന്റെ ചൊരുക്കായിരിക്കും. ചേറ്റ, അത് വിട്. ഞാൻ വന്നതേ നിന്റെ കയ്യിൽ കുറച്ച് കാശ് എടുക്കാനുണ്ടോ? എന്തിനാ കാശ്? രണ്ട് ദിവസം മുമ്പ് വാണംകുളം സൂപ്പർ കിങ്സും നമ്മുടെ ക്ലബുമായിട്ടൊരു മാച്ച് ഉണ്ടായിരുന്നു. അവന്മാർക്കായിരുന്നു ബാറ്റിംഗ്. അതില് മൂന്നെണ്ണത്തിന്റെ സ്റ്റംസിൽ ഇട്ട് തന്നെ ഞാൻ അറിഞ്ഞു. പതിനോമാര് പ്രതികാരം ചെയ്തു. ഞാൻ ബാറ്റിങ്ങിന് ഇറങ്ങി. ഫസ്റ്റ് ബോൾ ലോങ് ബോളിലോട്ടൊരു സിക്സ്, സെക്കൻഡ് ബോൾ മിഡ് വിക്കറ്റിലോട്ടൊരു ഫോർ, തേർഡ് ബോൾ എന്റെ സ്റ്റംസിൽ ഇട്ട് തന്നെ എറിഞ്ഞളിയാ. ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല. എന്റെ എ പി പൊട്ടി രണ്ട് കഷ്ണമായി. ഇന്നും മാച്ച് ഉണ്ടേ, പുതിയ എ പി വാങ്ങണം. അതിനാടാ കാശ്. സ്റ്റംപ് എന്ന് പറഞ്ഞാൽ ബാറ്റ്സ്മാന്റെ സ്റ്റംപ്, അല്ലാതെ പിച്ചിലെ സ്റ്റംപ് അല്ല. കളി ക്രിക്കറ്റ് അല്ലേ, ഇതൊക്കെ സംഭവിക്കും. കാശ് നിന്റെ അമ്മയോട് ചോദിച്ചാ പോരെ. കളിക്കുന്ന സാധനമാണെന്ന് പറഞ്ഞാൽ ആന്റി അപ്പൊ തരുമല്ലോ. അയ്യോ, അമ്മ തന്നതാ. ഫ്രണ്ട്സിന് ചെലവെയ്യാൻ തന്നെ തികഞ്ഞില്ല. രഞ്ജി ടീമി സെലക്ഷൻ കിട്ടിന്റെ ട്രീറ്റ് ആയിരുന്നു ഇന്നലെ. എടാ, നിന്റെ കയ്യിൽ കാണും. എന്റെ കയ്യിലൊന്നുമില്ല, നീ വേറെ വല്ല വഴി നോക്ക്. നീ വേറെ ആരെന്തെങ്കിലും വാങ്ങിത്താ. കഴിഞ്ഞ കളിയുടെ പൈസ കിട്ടിയാൽ ഉടൻ തിരിച്ചു. മനുഷ്യന്റെ ഇവിടെ അഞ്ചിന്റെ പൈസയിലായിരിക്കും. ഒരു എ പി നിന്റെ കയ്യിലുണ്ട്, നീ തരാത്തതാ. അതെ, എന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ തരില്ല. നീ എന്താന്ന് വെച്ചാ പോയി ചെയ്. അപ്പൊ ശരി, സ്വന്തം സുഹൃത്തിനെ സഹായിക്കാത്ത പട്ടി. ചുമ്മാ അല്ലടാ നിന്നെ പോലീസ് പിടിച്ചത്. നീ പോടാ വണ്ടിക്കള. ഹലോ. ഹലോ, ഇത് കിരൺ അല്ലേ? ഞാൻ നിത്യയാണ്, നിത്യ നമ്പൂതിരി. മനസ്സിലായി മനസ്സിലായി. എന്തിനാ വിളിച്ചത്? ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയാനാണോ? സോറി കിരൺ, മനഃപൂർവ്വമല്ല. എന്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി. എന്ത് സിറ്റുവേഷൻ? തന്നെ സഹായിക്കാൻ വന്ന് എന്നെ പോലീസ് പിടിച്ചിട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത എന്ത് സിറ്റുവേഷൻ? സോറി കിരൺ, ഞാനല്ല നേരിൽ പറയാം. കിരൺ എപ്പോഴാണ് ഫ്രീ ആവുക? പ്ലീസ് കിരൺ, എപ്പോഴാണ് കിരണി ഒന്ന് നേരിൽ കാണാൻ കഴിയുക? ഇന്ന് വൈകിട്ട് പറ്റുമോ? ഐ എം റിയലി സോറി കിരൺ, എന്തെങ്കിലും ഒന്ന് പറയൂ. വൈകിട്ട് എവിടെ? ഓ, ആശ്വാസായി. നമ്മുടെ ആര്യാസ് ഹോട്ടലിൽ ഞാനൊരു 4 മണിക്ക് വരാം. കിരൺ വരുമോ? ശരി. Thank you so much. See you in the evening. Bye. സംഗതി ഏറ്റു. വൈകിട്ട് ഇതിൽ തന്നെ പിടിച്ച് കേറാം. എങ്ങനെയെങ്കിലും വൈകുന്നേരം 4 മണി ആയാ മതിയായിരുന്നു. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും തനിക്ക് എന്നോടുള്ള ദേഷ്യം കുറഞ്ഞിട്ടില്ലല്ലേ.
എന്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റാ. ഞാൻ എങ്ങാനും വണ്ടി ഓടിച്ചു എന്നറിഞ്ഞ അത് മതി വീട്ടില് വഴക്കിടാൻ. ഇതുവരെ ലൈസൻസ് എടുക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല. ഞാൻ ഓടിച്ച വണ്ടി ആക്സിഡന്റ് ആയെന്നും പോലീസ് സ്റ്റേഷനിൽ പോണോന്നൊക്കെ പറഞ്ഞ പിന്നെ അത് മതി എല്ലാം കഴിയാൻ. തനിക്ക് അറിയില്ല എന്റെ അച്ഛനെ. എനിക്ക് വളരെ അടുത്തറിയാം തന്റെ അച്ഛനെയും തന്നെയും. അതെന്ത് താൻ അങ്ങനെ പറഞ്ഞത്? വർഷങ്ങൾക്ക് മുമ്പ് താൻ ചെറിയ കുട്ടിയായിരുന്നപ്പോ ഈ സിറ്റിയിലല്ലേ താമസിച്ചിരുന്നത്? അത് തന്നോടാരും പറഞ്ഞു? എന്നോടാരും പറഞ്ഞല്ല, അന്ന് നമ്മൾ ഒരേ ക്ലാസ്സിലാ പഠിച്ചിരുന്നത്, അടുത്തടുത്ത വീടുകളിലാ താമസിച്ചിരുന്നത്. ഇത്രയൊക്കെ മാറിപ്പോയിട്ടും ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് തന്നെ മനസ്സിലായി തനിക്ക് ഇപ്പോഴും എന്നെ തിരിച്ചറിയാനായിട്ടില്ല. എന്റെ കൂടെ കിരൺ? ഒരുപക്ഷെ കിരൺ എന്ന് പറഞ്ഞാൽ താൻ അറിയില്ല, കിട്ടു എന്നാ താൻ എന്നെ വിളിച്ചിരുന്നത്. ഇന്നലെ രാവിലെ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ കിട്ടു ഇപ്പൊ എന്ത് ചെയ്യാരിക്കും എന്ന്. ഇറ്റ്സ് റിയലി സർപ്രൈസിംഗ്. എന്നിട്ടും എനിക്ക് എന്റെ പേര് പറയേണ്ടി വന്നു തനിക്ക് എന്നെ തിരിച്ചറിയാൻ. സോറി കിട്ടു, താൻ വല്ലാതെ മാറിപ്പോയി. പണ്ടത്തെ തടി മാത്രം അങ്ങനെ തന്നെ ഉണ്ട്. തനിക്ക് ഓർമ്മയുണ്ടോ ഇമ്പോസിഷൻ എഴുതാതെ വന്നതിന് ടീച്ചർ തന്നെ പുറത്താക്കിയപ്പോ ഞാനാ തനിക്ക് ഇമ്പോസിഷൻ എഴുതുന്നത്? തനിക്ക് എന്റെ അച്ഛനെ പേടിയായിരുന്നു. അച്ഛൻ ഓഫീസിൽ പോയി കഴിയുമ്പോ താൻ ഉടനെ വീട്ടിലെത്തും ടി വി ഗെയിം കളിക്കാൻ. ഈശ്വര, കടന്നൽ കൂട്ടിലേക്കാണല്ലോ കല്ലെറിഞ്ഞത്. അല്ല, കിട്ടു എല്ലാം മറന്നോ? അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ? ഓർത്തിട്ട് വേണമല്ലോ മറക്കാൻ. ദൈവമേ, എങ്ങനെ ഇതൊന്ന് നൂര. തമ്പി സാറല്ലേ? അയ്യോ, തമ്പി സാർ ഇപ്പൊ ഇവിടെ നിന്ന് മാറിയല്ലോ. സാർ ഇപ്പൊ മകന്റെ കൂടെ ഫ്ലാറ്റിലാ താമസിക്കുന്നത്. ആ ഫ്ലാറ്റ് എവിടെയാണെന്ന് അറിയോ? അയ്യോ, ഇത് നമ്മുടെ നാരായണൻ സാർ അല്ലേ? അതെ. അയ്യോ, പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് ആരൊക്കെ വന്നിരിക്കുന്നത്? എന്താ പുറത്ത് തന്നെ നിൽക്കുന്നത്? അകത്തേക്ക് വരൂ. നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളെയൊന്നും അറിയിച്ചില്ലല്ലോ. ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് 2 മാസം ആയിട്ടുള്ളൂ. പിന്നെ വീട് വാങ്ങലും താമസം മാറ്റവും എല്ലാത്തിനോട് സമയം കിട്ടണ്ടേ? ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് വരാനിരിക്കുന്നു. നിങ്ങൾ എങ്ങനെ വീട് കണ്ടെത്തി? അവര് വീട് തെറ്റി വന്നതാ തമ്പി സാറിനെ കാണാൻ. തമ്പി സാറിനെ എങ്ങനെ അറിയാം? ഇവന് രഞ്ജി ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. തമ്പി സാറ് സെലക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നല്ലോ. നാളെ പുറപ്പെടും മുമ്പ് സാറിനെ കണ്ടെന്ന് അനുഗ്രഹം വാങ്ങാന്ന് കരുതി. ഇവനെ അറിയില്ലേ, എന്റെ മകൻ ശ്രീരാജ്. ശ്രീയോ? ഇവനാകെ വളർന്നു പോയല്ലോ. അല്ല, മകള് വന്നില്ലേ? വന്നിട്ടുണ്ട്, മോളിലുണ്ട്. താനിപ്പോ എന്ത് ചെയ്യുന്നു? ഞാനൊരു ക്രിക്കറ്റ് പ്ലെയറാണ്. അപ്പൊ ജോലിയൊന്നുമില്ലേ? എന്തിനാ സാറേ ജോലി? ഇപ്പൊ ഇതിലും നല്ല പ്രൊഫഷൻ ഉണ്ടോ? ഇപ്പൊ തന്നെ അവളെ രഞ്ജി ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. നന്നായി കളിച്ചാ നാളെ ഇന്ത്യൻ ടീമിലേക്കും കേറാം. എങ്കിലും ജീവിച്ചു പോകാൻ ഇതൊക്കെ മതിയോ? പിന്നെന്താ, ക്ലബ് മാച്ചിലും മറ്റുമൊക്കെയായി ഇപ്പൊ തന്നെ നല്ല രീതിയിലാ പോകുന്നത്. ഇന്ത്യൻ ടീമിലും മറ്റോ കിട്ടിയാ പിന്നെ ലോട്ടറി അടിച്ച മാതിരിയല്ലേ? കളിച്ചാലും കളിച്ചില്ലെങ്കിലും കിട്ടും കോടികൾ. ഇവിടെ ആരും ക്രിക്കറ്റ് കളിയൊന്നും കാണാറില്ല. അച്ഛനറിയാമോ? അയ്യോ, അച്ഛൻ അറിഞ്ഞാ പിന്നെ എല്ലാം കഴിഞ്ഞു. അച്ഛൻ വലിയ ഓർത്തഡോക്സ് പുള്ളിയല്ലേ, താൻ അച്ഛനടുത്ത് പോയി പറയല്ലേ? ഞാൻ പോയി പറയാൻ, അതും തന്റെ അച്ഛനോട്. നന്നായിരിക്കും. അല്ല, എന്തിനായി ട്രീറ്റ് ഒക്കെ തന്നേ? എനിക്കൊരു ജോലി കിട്ടി ആസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. വാവ്, കൺഗ്രാറ്റ്സ്. ഇവിടെ വന്നിട്ട് ജോലിയൊന്നും കിട്ടാതെ ഞാൻ ആകെ ഡിപ്രസ്ഡ് ആയിരുന്നു. ഇനിയിപ്പോ സ്വന്തമായിട്ട് സമ്പാദിക്കുന്നോണ്ട് അടിച്ചു പൊളിക്കാലോ, ഒന്നിനും വീട്ടുകാരെ ആശ്രയിക്കണ്ടല്ലോ. അതിന്റെ താൻ അങ്ങനെ പറഞ്ഞത്?
താൻ ആശ്രയിക്കുന്നുണ്ടോ? പിന്നല്ലാതെ എന്തെങ്കിലും ഒരു ബിസിനസ്സോ എല്ലാം തുടങ്ങണം, എന്നിട്ട് വേണം. ബിസിനസ്സോ? എന്ത് ബിസിനസ്സാ താൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനൊന്നുമില്ല, വലിയ അധ്വാനമൊന്നും ഇല്ലാതെ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ബിസിനസ്. കുറച്ച് പണം ഉണ്ടാക്കിട്ട് വേണം വീട്ടുകാരുമ്പോ ഞെളിഞ്ഞു നിൽക്കാൻ. അതെന്താ അങ്ങനെ? പണമില്ലാത്തതിന്റെ പേര് എനിക്ക് എപ്പോഴും പുച്ഛം ആകണം. നോക്കിയാ എങ്ങോട്ട് തിരിഞ്ഞാലും 100 ചോദ്യങ്ങളും കുറ്റപ്പെടുത്തരുത്. ഇനി വല്ല 100 or 100 ചോദിച്ചാ മൂടിഞ്ഞ ഉപദേശവും. ആ അളിയനാ ഏറ്റവും വലിയ ചൊറി. എന്നെ കാണുമ്പോ തുടങ്ങും എങ്ങനെയോ ഒരു സർക്കാർ ജോലി കിട്ടിയെന്ന് വെച്ച് മനുഷ്യനെ നിലം തൊടിയിക്കില്ല. അയാളുടെ താളത്തിന് തുള്ളാൻ അച്ഛനും ചേച്ചിയും. ആ താൻ ചിരിച്ചോ, അനുഭവിക്കുന്നതിന് എന്റെ വേദന മനസ്സിലാവുള്ളൂ. ഓക്കെ, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? തനിക്ക് വല്ല ജോലിക്കും പൊയ്ക്കൂടെ? വീട്ടിൽ കേൾക്കാതെ എന്തോ ജോലി കിട്ടാന. നമ്മുടെ യോഗ സെന്ററിൽ തനിക്കൊരു ജോലി ശരിയാക്കി തരട്ടെ. ഒരു ഹയർ കോഴ്സും കൂടി ചെയ്താൽ മതി, ഇൻസ്ട്രക്ടർ ആവാം. ഓക്കെ, സ്ലോലി ബെൻഡ് ലോവർ പാർട്ട്. അയ്യോ വേണ്ട. ആക്ച്വലി തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, വെറുതെ ഇങ്ങനെ നടക്കണം. അതിനൊരു കാരണം ബാക്ക് പേപ്പേഴ്സും മറ്റും. ചുമ്മാ അതല്ല വീട്ടുകാരെ കുറ്റം പറയുന്നത്. അതെന്നെ കൊണ്ട് പറ്റാത്തോണ്ടല്ലേ, വേറെ എന്ത് ജോലിയാണെങ്കിലും സാരമില്ല. ഒരു കാര്യം ചെയ്യ്, ജോബ് കൺസൾട്ടൻസി പോയിട്ട് രജിസ്റ്റർ ചെയ്യ്. പെട്ടെന്ന് കിട്ടുന്ന ടൈപ്പ് ജോബ്സ് ഇല്ലേ, ലൈക്ക് ഇൻഷുറൻസ് അഡ്വൈസർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ്. അല്ല, കിട്ടു ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലേ പഠിച്ചത്? അപ്പൊ ഹാർഡ്വെയർ ഫീൽഡിൽ നോക്കിക്കൂടെ, ലൈക്ക് സർവീസ് എഞ്ചിനീയർ ആയിട്ട്. എന്താ മോർണിംഗ് സാർ, ഞാൻ കിരൺ പി എസ്, ഇൻ്റഗ്രേറ്റഡ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്നാണ്. അതെ സർ, രാവിലെ വിളിക്കാൻ പറഞ്ഞിരുന്നു ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട്. ആ ഓക്കെ, Intel i5 അല്ലേ? ഓക്കെ, 4GB RAM, 2.1 speakers, പ്ലസ് UPS. ഓക്കെ സർ, ഉച്ചയ്ക്ക് ഉണ്ടല്ലേ? സാറിൻ്റെ മൊബൈൽ നമ്പർ എടുത്ത് തന്നാൽ 9442750012. ഓക്കെ ഓക്കെ സർ, ഉച്ചയ്ക്ക് എത്തിക്കാം, ഉച്ചയ്ക്ക് എത്തിക്കാം. ഓക്കെ സർ, ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. രാവിലെ ഒരു ഓർഡർ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു, മരിച്ച പോലെ അങ്ങ് മറന്നുപോയി. ഞാൻ വിചാരിച്ചു ഇവിടെ ആരോ മരിച്ചു പോയിരുന്നു. അലയാ, ഈ കോൺഫിഗറേഷൻ ഒന്ന് ശരിയാക്കി തടാ. എടേ, എനിക്ക് രാവിലെ മെഷീൻ സെറ്റ് ചെയ്യാൻ ഡെലിവറി ആവലയാ, നീ വേറെ ആരെങ്കിലും നോക്കിയേ. നീ അങ്ങനെ പറയാതെ എന്തുവാടേ ഒരു മരി കൊച്ചുള്ളാരെ പോലെ. നിനക്കറിയാലോ ഇവിടെ ഉള്ളവർക്കെല്ലാം മുടിഞ്ഞ മുടയ. ഇപ്പം പറഞ്ഞ അവന്മാർക്ക് എന്നെ അറിഞ്ഞൂടെ എപ്പം തരുമെന്ന്. പ്ലീസ് അലയ, അളിയ നിനക്കാവുമ്പോ എത്ര സമയം വേണം? രാവിലെ കൊടുക്കാന്ന് പറഞ്ഞതാ, അതുകൊണ്ടാ. i5 4GB RAM, 2.1 speakers, ഒറിജിനൽ മദർബോർഡ്. ഇപ്പൊ എല്ലാവർക്കും ഈ കോൺഫിഗറേഷൻ മതിയല്ലേ? എന്താന്ന് അറിഞ്ഞൂടാ, ഇപ്പൊ എല്ലാവർക്കും ഈ കോൺഫിഗറേഷൻ മതി. വാ ശരിയാക്കാം. ഗുഡ് മോർണിംഗ് സർ. ആ ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്റഗ്രേറ്റഡ് കമ്പ്യൂട്ടേഴ്സ് എന്നാ സാറിന്റെ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് കമ്പ്യൂട്ടർ കൊണ്ടുവന്നല്ലോ. ആരാ സാർ കമ്പ്യൂട്ടർ കൊണ്ടുവന്നത്? വൺ മിസ്റ്റർ അരുൺ. സാർ എന്റെ പേര് കിരൺ, എന്നോടല്ലാതെ വേറെ ആരോടെങ്കിലും കമ്പ്യൂട്ടർ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നോ, നിങ്ങൾ പറഞ്ഞു വിട്ടാണെന്ന് പറഞ്ഞാ അയാൾ വന്നത്. ഇപ്പൊ അവിടെ ഇറങ്ങിയതേ ഉള്ളൂ. എനിത്തിങ് റോങ്? നോ സർ. ഇപ്പൊ എല്ലാവർക്കും ഈ കോൺഫിഗറേഷൻ മതി. സർവീസ് എഞ്ചിനീയർ കൂടെ ആയതുകൊണ്ടാണ് തനിക്കുള്ള ടാർഗറ്റ് ഞാൻ പകുതിയാക്കിയത്. ആ പകുതിയാക്കിയ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി താൻ ഇല്ലാത്ത ഓർഡർ ബില്ല് ചെയ്തു. വളരെ ചീപ്പായി പകരം. അല്ല സാർ, ഞാൻ ഇത്തരം പല അടവുകൾ കണ്ടിട്ടാ ഞാനിവിടെ ഇരിക്കുന്നത്.
ആ സിസ്റ്റത്തിന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ അത് തന്റെ പേരിലേക്ക് മാറ്റിയാൽ ബില്ലിയും. യു ക്യാൻ ഗോ നൗ. ആ കിരൺ, ഇനിയും ഇത്തരം ചീറ്റിംഗ് എന്തെങ്കിലും തന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഐ വിൽ ടെർമിനേറ്റ് യു. ആ പുന്നാരമോന്റെ കവാലടിച്ച് നീരാക്കാൻ എനിക്ക് ആദ്യം തോന്നിയത് അവന്റെ ഒരു അളിഞ്ഞ ചിരി. ഓഫീസിലായതുകൊണ്ട് വായിക്ക് രൂപയായിട്ട് പത്ത് തെറി വിളിക്കാൻ പോലും പറ്റിയില്ല. അവനെ ഞാൻ വെറുതെ വിടില്ല, ഒരു സൂപ്പർ പാറ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവ മുമ്പ് കണ്ടവരെ പോലൊന്നും അല്ല ഈ കിരൺ. ആദ്യം കിട്ടിയ പാറ വലിച്ചൂര്, എന്നിട്ട് പോലെ വേറൊരുത്തിന് പാറ വയ്ക്കാൻ. തനിക്ക് അതൊന്നും മനസ്സിലാവില്ല, അവൻ കാരണം ഞാൻ അത്രയ്ക്ക് ഇൻസൾട്ടഡ് ആയത്. ആ മാർക്കറ്റിംഗ് ഹെഡിന്റെ വായിരിക്കുന്ന ചീത്ത മുഴുവനും ഞാൻ കേട്ടു. അയാൾ ഞാൻ ചീറ്റാൻ ശ്രമിച്ചെന്നാ പറഞ്ഞു, എന്റെ സൈഡ് കേൾക്കാൻ പോലും തയ്യാറായില്ല. താനിങ്ങനെ അപ്സെറ്റ് ആവാതെ ആ സിസ്റ്റം ആർക്കെങ്കിലും വിക്ക്. അതൊന്നും നടക്കില്ല, ആര് വാങ്ങാനേ ഈ 4 മണിക്കൂറിൽ. അത് സെയിം കോൺഫിഗറേഷൻ ഉള്ള സിസ്റ്റം, അത് ഞാൻ തന്നെ വാങ്ങിക്കേണ്ടി വരും. താനിങ്ങനെ ടെൻഷൻ ആവാതെ എന്തെങ്കിലും ഒരു വഴി കാണും. താൻ ആദ്യം ഇത് കഴിക്കേ, എന്നിട്ട് ആലോചിക്കാം എന്ത് ചെയ്യാമെന്ന്. ഇനി ഇത് എന്ത് നശിക്കാനാ? അത്യാവശ്യത്തിന് ഒരു വർക്ക് ചെയ്യാൻ സമയത്ത് ഇത് കേടാവും. പന്ന സാധനം. നീ ശരിക്കും നോക്ക്, അത് ശരിയാവും. എങ്കി പിന്നെ അച്ഛൻ തന്നെ നോക്ക്. എനിക്കിത് നന്നാക്കാൻ അറിയില്ല, നീയല്ലേ കമ്പ്യൂട്ടർ ഒക്കെ പഠിച്ചത്. ജാംബവാന്റെ കാലത്തെ ഈ സാധനം എനിക്ക് നന്നാക്കാൻ പറ്റില്ല. സ്ഥലം മാറി ഇങ്ങോട്ട് വരുമ്പോഴും ഞാൻ പറഞ്ഞത് ഇത് കളയണോന്ന്. അപ്പൊ എല്ലാരും കൂടെ എന്നെ ചാടിക്കടിച്ചു. അതിനിപ്പോ എന്താ, ഇത് നന്നാക്കി പോരെ. മൺഡേ വർക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളതാ, ഇനിയിപ്പോ എങ്ങനെ സബ്മിറ്റ് ചെയ്യും? നേരം വൈകാതെ വീട്ടിലെത്തണോന്ന് അച്ഛനല്ലേ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഓഫീസിൽ ഇരുന്ന് വർക്ക് തീർക്കായിരുന്നു. ഇനി ഇതൊന്നും പറ്റില്ല. എങ്ങനെയെങ്കിലും എന്റെ വർക്ക് തീർത്ത് കൊടുത്തേ പറ്റുള്ളൂ. ഒന്നുകിൽ ഓഫീസിലിരുന്ന് വർക്ക് തീർക്കാൻ സമ്മതിക്കണം, അല്ലെങ്കിൽ എനിക്ക് പുതിയ സിസ്റ്റം വാങ്ങിത്തരണം. അച്ഛാ പ്ലീസ്, നമുക്കൊരു പുതിയ സിസ്റ്റം വാങ്ങാം. അങ്ങനെയാണെങ്കിൽ പുതിയതൊന്ന് വാങ്ങിച്ചു കൊടുത്തൂടെ. ശരി, എങ്കിൽ പിന്നെ നാളെ രാവിലെ തന്നെ വിളിച്ചു പറയാം. ഉടനെ സിസ്റ്റം എത്തും. ഏത് കടയിൽ വിളിച്ചു പറയും? എവിടുത്തെ നമ്പർ വൺ ഷോപ്പിൽ? അത് വേണ്ട, എന്റെ ബാങ്കിൽ റിപ്പയർ ചെയ്യുന്ന ഒരു കക്ഷിയുണ്ട്, ഞാൻ അയാളെ വിളിക്കാം. അവളല്ലേ യൂസ് ചെയ്യുന്നത്, അവക്ക് ഇഷ്ടമുള്ളടത്തുനിന്ന് വാങ്ങിച്ചോട്ടെ, ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ പേരിലാവും വഴക്ക്. ഓക്കേ ഓക്കേ, നല്ല കട നോക്കി ഓർഡർ ചെയ്യണം. അവസാനം അതില്ല ഇതില്ല എന്ന് കംപ്ലൈന്റ് പറയരുത്, പറഞ്ഞോട്ടല്ലോ. ഓക്കേ. എന്താ പോകുന്നില്ലേ? ആ കമ്പ്യൂട്ടർകാരെ നോക്കിയിരിക്കുക. ബില്ല് എമൗണ്ട് പറഞ്ഞിരുന്നെങ്കിൽ ചെക്ക് തന്നിട്ട് പോവായിരുന്നു. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് സമയം കഴിഞ്ഞു. ഇത് അങ്കിളുടെ വീടായിരുന്ന, നിത്യ വിളിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല. അല്ല, ഇവിടുന്ന് ഒരു പെൺകുട്ടി വിളിച്ചിരുന്നു, നിത്യ ആയിരിക്കുമല്ലോ അല്ലേ. ആന്റി സിസ്റ്റർ എവിടെ വെക്കണ്ടേ? മോളില്. വന്നേ വന്നേ. അങ്കിളിനോട് സംസാരിച്ചപ്പോ ഒരു അബദ്ധം പറ്റി, ഒന്നും അറിഞ്ഞോത്തോ നിന്നാ മതി. ഐ വിൽ മാനേജ്. വാട്ട് എ സർപ്രൈസ്! ഈ നിത്യയാണ് ഫോൺ ചെയ്യാൻ നിത്യ എന്ന് എനിക്ക് മനസ്സിലായേ ഇല്ല. നിത്യക്ക് ഇനിയും എന്നെ മനസ്സിലായില്ല. ഞാനാ നിത്യയുടെ പഴയ കിട്ടു. യോഗ സെന്റർ വെച്ച് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായില്ല ഈ നിത്യയാണ് കളിക്കൂട്ടുകാരിയായ ആ നിത്യെന്ന്. പിന്നെ ബാങ്കിൽ വെച്ച് അങ്കിളിനെ കണ്ടപ്പോഴാ എനിക്ക് നിത്യയെ മനസ്സിലായത്. നിത്യക്ക് ഓർമ്മയുണ്ടോ നമ്മൾ പണ്ട് സ്കൂൾ വാനിൽ പോയതും മറ്റും? അതേ ഓവറാക്കണ്ട, അച്ഛനെ മനസ്സിലാകുന്നുണ്ട്. ശരിയാക്കാൻ നോക്ക്, പിന്നെ ഓർക്കാം സ്കൂളിൽ വാനിൽ പോയതും കളിച്ചു. കണക്ഷൻ കൊടുത്താ? അവന്റെ ഒരു കണക്ഷൻ എല്ലാം കറക്റ്റ് കൊടുത്തല്ലോ. നിത്യ എല്ലാ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യട്ടെ. നീ കൂടുതലൊന്നും ഇൻസ്റ്റാൾ ചെയ്യണ്ട, അതൊക്കെ അവക്കറിയാം. ഓക്കെ, വോയിസ് ഇട്ടിട്ടുണ്ട്. അങ്കിൾ ക്യാഷ് റെഡി ഇല്ലെങ്കിൽ ഞാൻ പിന്നീട് വീണ്ടും വരാം.
നീ പിന്നീട് വീണ്ടും വരണ്ട, ക്യാഷ് പതിനെ ഒന്നാക്കാം കേട്ടോ. നീ വിളിച്ച കറക്റ്റ് സമയത്താ. കുറച്ചും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പണ്ടാരെല്ലാം കൂടെ എന്റെ പേര് ബില്ല് ചെയ്തേനെ. നീ എന്നെ ശരിക്കും രക്ഷിച്ചു. പിന്നെ എങ്ങനെ അച്ഛനെ കൊണ്ട് സമീപിച്ച്? ഒരു ചെറിയ ഡ്രാമ. അതെന്തായാലും കൊള്ളാം. എങ്ങനെയായിരുന്നത്? ഇവിടുത്തെ എർത്തിങ് എല്ലാം കറക്റ്റ് അല്ലേ? ഇല്ലെങ്കിൽ ചിലപ്പോ ഷോക്ക് അടിക്കും. അതാ നീ അത് എർത്തിക്കണ്ട, ഷോക്ക് അടിക്കാതെ ഞാൻ നോക്കാം കേട്ടോ. താങ്ക് യു ആന്റി. ലോണൊക്കെ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടല്ലോ അല്ലേ ആന്റി? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാതെ. നീ അധികം കുഴപ്പമുണ്ടൊക്കെ ഇരുന്നാ മതി കേട്ടോ. വൃത്തി കേട്ടോ. നിനക്ക് വേറെ ഒരു കടം കിട്ടില്ലേ? അതിനിപ്പോ എന്ത് പറ്റി? ഇവിടുത്തെ നമ്പർ വൺ ഷോപ്പാണ് അവരുടെ. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവനെ വിളിക്കണ്ട, വേറെ ആരെങ്കിലും ആ കടയിൽ നിന്ന് വിളിച്ചാൽ മതി കേട്ടല്ലോ. അതിനിപ്പോ കിട്ടുമെന്ന് തെറ്റ് ചെയ്തു. എനിക്ക് അവനെ പണ്ടേ അറിയാം, അവനാളത്ര ശരിയല്ല. തൽക്കാലം നീ എത്ര അറിഞ്ഞാ മതി. എനിക്കൊരു ഹെൽപ്പ് വേണം. എന്താ? കുറച്ച് ചിക്കൻ ഡിഷ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് വരുമോ? നിനക്കെന്താ വട്ടായോ? അതല്ല, വീട്ടിൽ ആരുമില്ല, അവരെത്താൻ വൈകും. വീട്ടിൽ നിന്ന് കഴിച്ചാ? നീ അതൊന്നും നോക്കണ്ട, വേഗം വാ. എന്താ വേണ്ടേ? പെട്ടെന്ന് കിട്ടുന്ന എന്തെങ്കിലും വേഗം വാ. വിശന്നിട്ട് കണ്ണു കാണുന്നില്ല. ശരി ശരി, ഇതാ വരുന്നു. ഇവള് ശരിക്കും നമ്പൂതിരി തന്നെയാണോ? ചിക്കൻ ഐറ്റംസിൽ പെട്ടെന്ന് കിട്ടുന്ന എന്തുണ്ട്? ഷവർമ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടും, ബാക്കി ഐറ്റംസ് ആണെങ്കിൽ 10 മിനിറ്റ് എടുക്കും സാർ. രണ്ട് ഷവർമ പാഴ്സൽ എടുത്തു. ജോസേ, രണ്ട് ഷവർമ പാഴ്സലേ. സാർ സാർ സാർ, ബിൽ എത്രയേ? 100 രൂപ. ഒരു മലയാളി ഫാസ്റ്റ് ബോളർ കൂടി ഇന്ത്യൻ ടീമിലേക്ക്. രഞ്ജി ട്രോഫിയിലെ പ്രകടനങ്ങൾ കണക്കിലെടുത്താണ് ഓസ്ട്രേലിയൻ പരിഗണനത്തിലുള്ള ഇന്ത്യൻ ടീമിലേക്ക് മലയാളി ഫാസ്റ്റ് ബോളറായ ശ്രീരാജ് നമ്പൂതിരിയെ തിരഞ്ഞെടുത്തു. ഇന്ത്യൻ ടീമിൽ കളിക്കുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടോ? യെസ്, ഐ ആം ലിറ്റിൽ ബിറ്റ് എക്സൈറ്റഡ്. സെലക്ഷൻ കിട്ടിയപ്പോൾ എന്ത് തോന്നി? ആദ്യം സന്തോഷം തോന്നി, എന്റെ ഫ്രണ്ട് തോന്നി, നമ്മുടെ കഴിവുകൾ പുറത്തെടുക്കാൻ ദൈവം നൽകിയ അവസരമാണെന്ന്. ഓസ്ട്രേലിയൻ പിച്ചിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ട്? യെസ്, ആ പിച്ച് ഫാസ്റ്റ് ബോളിന് അനുകൂലമാണ്, അവിടെ കളിക്കാൻ സാധിച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു. എങ്ങനെയാണ് ആദ്യ രഞ്ജി മാച്ചിൽ തന്നെ എല്ലാവരും ഞെട്ടിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചത്? വാട്ട് എവർ യു ഡു, ഡു ഇറ്റ് റൊമാൻറ്റിക്കലി എന്നാണല്ലോ. ഇത്രയും കാലം ഞാൻ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു, ഇപ്പോഴാണ് ക്രിക്കറ്റിനെ പ്രണയിച്ചു തുടങ്ങിയത്. അതാണ് അങ്ങനെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചത്. പിന്നെ കൂടുതൽ അവസരങ്ങൾക്കായി കാത്തിരിക്കുന്നു, അങ്ങനെ അവസരങ്ങൾ കിട്ടിയാൽ അത് പരമാവധി പ്രയോജനപ്പെടുത്തണം, അതാണ് എന്റെ രീതി. അതിൽ വിജയിക്കാൻ ശ്രീക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ ബാലുവിനോടൊപ്പം പാർവതി. സ്ത്രീ പറഞ്ഞതാ ശരി, അവസരങ്ങൾ എപ്പോഴും കിട്ടിയെന്ന് വരില്ല. അത് കിട്ടുമ്പോൾ തുറന്നു പറയാമെന്ന് പറഞ്ഞ് ഇതുവരെ തള്ളി നീക്കി. യെസ്, ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഇന്ന് തന്നെ എല്ലാം അവളോട് തുറന്നു പറയണം. ഒരുപക്ഷെ അവളും അത് കാത്തിരിക്കുകയാവും. ഞാൻ പറയട്ടെ എന്ന് അവൾക്ക് തോന്നുന്നുണ്ടാവും. യെസ്, ഇനി താമസിച്ചൂടെ, ഇന്ന് തന്നെ പറയാം. എന്ത് സംഭവിച്ചാലും ഇന്ന് ഞാൻ അവളോട് പറയും, ഉറപ്പ്.
ഇത് ചിക്കൻ ഷവർമയാ. ചിക്കൻ ഐറ്റംസ് പെട്ടെന്ന് കിട്ടുന്ന ഇതേ ഉള്ളൂ. ഫ്രൈഡ് ചിക്കൻ ഒക്കെ ആണെങ്കിൽ ഇനി മുക്കാൽ മണിക്കൂർ എടുക്കും. ഓക്കെ, നീ കഴിക്കണില്ലേ? ഇല്ല, നീ കഴിച്ചോ. ആരെങ്കിലും വരുന്നതിന് മുമ്പേ പെട്ടെന്ന് തീർക്കണം. പാക്കറ്റ് എടുത്ത് കളയാൻ മറക്കരുത്. എന്നാ ശരി. നിത്യ, എന്താ? ഞാൻ നിന്നെ വിളിക്കാതെ പറ. അത് പറയ, എന്റെ അടുത്തല്ലേ പറയണത്? ധൈര്യമായിട്ട് പറഞ്ഞോ. ഒരു നല്ല ഫ്രണ്ടിന് ഒരു നല്ല ലവറാകാൻ കഴിയും, പക്ഷെ ഒരു നല്ല ലവനും നല്ല ഫ്രണ്ടാകാൻ കഴിയണമെന്നില്ല. സോ ഞാൻ തൻ്റെ ഒരു നല്ല ഫ്രണ്ടല്ലേ, അപ്പോൾ എനിക്ക് നല്ല ലവറാകാനും കഴിയും. ഇനി എന്തിനാ ഈ ഒളിച്ചു കളി? ഞാൻ തുറന്നു പറയാം, എനിക്ക് തന്നെ ഇഷ്ടമാണ്. താനിപ്പോൾ തന്നെ ഒരു മറുപടി പറയണമെന്നില്ല, സമയത്ത് ആലോചിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ, പോട്ടെ. അവനെന്താ അങ്ങനെ പറഞ്ഞത്? ഇഷ്ടമാണെന്നുള്ള രീതിയിൽ ഒരിക്കൽ പോലും ഞാൻ അവനോട് പെരുമാറിയിട്ടില്ലല്ലോ. പിന്നെന്താ അവൻ അങ്ങനെ തോന്നാൻ? ശോ, ഇനി ഞാൻ എന്ത് മറുപടിയാ കൊടുക്കുക? അവനെനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ആരോടാ ഒന്ന് സജഷൻ ചോദിക്കൂ. എന്നോട് ചോദിക്കൂ, ഞാൻ തരാം സജഷൻസ്. ലവേഴ്സിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ തീർപ്പിലാക്കും. ലവിന്റെ പുതിയ വഴി തേടി ഇന്ന് എനിക്ക് കത്തയച്ചിരിക്കുന്നത് ശ്രുതിയാണ്. ഫ്രണ്ട് തന്നെ പ്രൊപ്പോസ് ചെയ്തു എന്നതാണ് ശ്രുതിയുടെ പ്രശ്നം. ഫ്രണ്ടിനോട് എസ് പറയണോ നോ പറയണോ എന്ന കൺഫ്യൂഷനിലാണ് ശ്രുതി ഇപ്പോൾ. ശ്രുതി, പ്രണയത്തിൽ എന്ത് കൺഫ്യൂഷൻ? ഇഷ്ടമില്ലാത്തൊരാൾ പ്രൊപ്പോസ് ചെയ്താൽ നമ്മൾ ആ നിമിഷം തന്നെ അയാളെ റിജക്ട് ചെയ്യും. ശ്രുതിയുടെ ഈ കൺഫ്യൂഷനും ടെൻഷനും ഒക്കെ കാണിക്കുന്നത് കുട്ടിയുടെ ഉള്ളിൽ അയാളോട് ഒത്തിരി സ്നേഹമുണ്ടെന്ന്. അതുകൊണ്ട് ഇനി വെറുതെ സമയം കളയാതെ തന്റെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയും. ഓക്കെ, ശ്രുതിയുടെ മേലോട് കൂടി ഇന്നത്തെ ലവേഴ്സ് അവസാനിക്കുകയാണ്. ഇനി നാളെ കാണും വരെ ടേക്ക് കെയർ. പെട്ടെന്ന് പറയണ്ട, കുറച്ച് ദിവസം ടെൻഷൻ അടിച്ചിരിക്കട്ടെ. ഇനി ഒരാഴ്ചത്തേക്ക് വിളിക്കേ വേണ്ട. ഷവർമ കഴിച്ച നാലു പേരുടെ നില ഗുരുതരം. ഇന്ന് വൈകിട്ട് 7 മണിയോടെയാണ് ഇവർ ഷവർമ കഴിച്ചത്. കുടുംബത്തോടെ ഷവർമ സെന്ററിലെത്തിയ ഇവർ രണ്ടെണ്ണം വെച്ചാണ് കഴിച്ചത്. ഒരു കുടുംബത്തിലെ നാലു പേരെയാണ് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ജനറൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത്. ഛർദി, വയറുവേദന തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ആദ്യം കണ്ടത് കുട്ടികളിലായിരുന്നു. തുടർന്ന് മുതിർന്നവരിലും രോഗം പ്രകടമായതോടെ അയൽവാസികൾ അവരെ ആശുപത്രിയിൽ എത്തിച്ചു. ഭക്ഷ്യവിഷബാധയാണെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു. ഷവർമ കഴിച്ചതാണ് രോഗകാരണമെന്ന ഇവരുടെ പരാതി നിലനിൽക്കുകയാണ്. ഹലോ, ഇത്ര പെട്ടെന്ന് തീരുമാനിച്ചോ? എന്ത് വിഷമാണ് നീ എനിക്ക് വാങ്ങി തന്നത്? എന്തു പറ്റി? ആ കടയിൽ ഷവർമ കഴിച്ചവരെല്ലാം ഹോസ്പിറ്റലൈസ് ആവുന്നു. എനിക്ക് വയ്യ, വയറ് വേദനിച്ച് ഞാനിപ്പോ ചാവും. വേഗം വാ, നീ പേടിക്കണ്ട, ഞാനിത് വരുന്നു. 108 വിളിക്കേണ്ടി വരുമോ? ഇപ്പൊ കുഴപ്പമില്ലുണ്ടോ? റിസൾട്ട് ഒക്കെ വന്നു, അതിലൊരു കുഴപ്പം കാണുന്നില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഗ്യാസിന്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, പിന്നെ ന്യൂസും കൂടെ കേട്ടപ്പോ സൈക്കോളജിക്കൽ, ദാറ്റ്സ് ഓൾ. ഞാൻ കരുതി ആ പ്രശ്നമുള്ള കടയിന്ന് വാങ്ങിയതാന്ന്. പ്രശ്നമുണ്ടായ ഷവർമ സെന്ററല്ല, ഞാൻ വാങ്ങിയ ഷവർമ പോയിന്റ് ഇവിടെ തെറ്റിദ്ധരിച്ചതാ. ഇപ്പൊ അല്ല നോർമല്, വേണമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് പോവാം. താങ്ക് യു ഡോക്ടർ. ഓക്കെ. ഓ, നിന്റെ ഒരു കാര്യം, ഞാനങ്ങ് പേടിച്ചു. വയറുവേദനയായിരുന്നു, ഫുഡ് പോയിസൺ ആണെന്ന് കരുതി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഗ്യാസിന്റെ പ്രശ്നം. എവിടുന്നെങ്കിലും വല്ല വാങ്ങിച്ചു കഴിക്കും, വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറഞ്ഞല്ലേ. എന്താ നീ കഴിച്ചേ? സാമ്പാർ വട. അച്ഛാ, സാമ്പാർ വടയാ പ്രശ്നമായത്? ഗ്യാസാ, വേറൊന്നും അല്ല.
ഫോൺ വന്നപ്പോൾ ഞങ്ങൾ അങ്ങ് ഭയന്നുപോയി. പിന്നെ കിട്ടുവിടണ്ടെന്ന് പറഞ്ഞപ്പോഴാ ആശ്വാസമായത്. ഹോസ്പിറ്റലിലേക്ക് വരുന്ന വഴിക്കാ കിട്ടുവിനെ കണ്ടത്? അതെ ആന്റി, ഞാനൊരു സർവീസ് കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു. ദൈവം കാത്തു. അതെ, കറക്റ്റ് സമയത്ത് കിട്ടു വന്ന നന്നായി. അതിന് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പോവാം. ശരി ശരി, വാ. വീട്ടിൽ കിടന്ന് ഷവർമയുടെ കവറൊക്കെ മാറ്റിയായിരുന്നോ? അതൊക്കെ ഞാൻ അപ്പൊ തന്നെ എടുത്ത് ഓടെ കളഞ്ഞു. ഓ, രക്ഷപ്പെട്ടു. ശരി, ബൈ. ഹലോ നിത്യ. കിട്ടു. ആ, എന്താ പിന്നെയും പ്രശ്നമായോ? ഏയ്, കുഴപ്പമൊന്നുമില്ല, ഞങ്ങള് വീട്ടിലെത്തി. പിന്നെ പറയാം. പറയ്. ഐ ലവ് യു കിരൺ. ഹലോ ഹലോ ഹലോ. അല്ല, എന്താ കേട്ടില്ല? കേട്ടില്ലെങ്കിൽ കേക്കണ്ട. ഗുഡ് നൈറ്റ്. വെക്കലേ വെക്കലേ വെക്കലേ. ഓക്കേ ഓക്കേ, ബൈ. ആരാ വരുന്നു? ഗുഡ് നൈറ്റ്. ഐ ലവ് യു. you
സബ്സ്ക്രൈബർ
ഇനി വീട്ടുകാരവളെ പറഞ്ഞു ബ്രെയിൻ വാഷ് ചെയ്ത് കാണൂ. ശേ, എന്നോടുള്ള ഇഷ്ടം അത്ര പെട്ടെന്ന് വേണ്ടെന്നൊക്കെ അവക്കാവില്ല. പിന്നെന്താ അവളെന്നെ വിളിക്കാത്തത്? രാവിലെ ഫോൺ ചെയ്ത് ആരെങ്കിലും കണ്ടു കാണും. ഒരുപക്ഷെ ഫോൺ ഇപ്പോൾ അവരുടെ കസ്റ്റഡിയിലായിരിക്കും. എങ്കിൽ പിന്നെ ഓഫീസിൽ പോയി കണ്ടാലോ? അവിടെ വലിയ പാടാ. ഐ ഡി കാർഡില്ലാത്ത പാർക്കിൻ്റെ അകത്ത് പോലും കിടക്കാനാവില്ല. പിന്നെ അല്ലേ ഓഫീസും. വരട്ടെ, നോക്കാം. ചേട്ടാ, എന്താ ഇവിടെ ആൾക്കൂട്ടം? ആരെങ്കിലും മരിച്ചോ? അറിയില്ലേ, പ്രശസ്ത ക്രിക്കറ്റ് താരം ശ്രീരാജിന്റെ വീടല്ലേ ഇത്. ഓക്കെ, എന്താ ഇവിടെ ആൾക്കൂട്ടം? ശ്രീരാജ് ഇപ്പൊ എത്തും, അയാളെ കാണാനേ ഈ ആൾക്കൂട്ടം. ഇവർക്കൊന്നും വേറൊരു പണിയുമില്ല. ഹായ് ഗൈസ്, ഹായ്. അയ്യോ അമ്മ, വന്നിട്ട് അമ്മ. മോനെ, നാ കഴിക്ക്. ഓക്കെ, ആ യെസ് പ്ലീസ്. പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഓസ്ട്രേലിയൻ മണ്ണ് വെച്ച് ഓസ്ട്രേലിയ തോപ്പിച്ചുകൊണ്ട് ഇന്ത്യ കപ്പ് നേടുന്നത്. ഈ ചരിത്ര വിജയത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇങ്ങനൊരു ചരിത്ര വിജയത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇന്ത്യൻ ടീമിന്റെ ഭാഗ്യ നക്ഷത്രമാണ് ശ്രീരാജ് എന്ന് ക്യാപ്റ്റൻ പറഞ്ഞതിനെ കുറിച്ച്. ധോണിജിയുടെ കാര്യം ഐ ഓൾസോ ഹേർഡ് ദാറ്റ്. പക്ഷേ അങ്ങനെ ഒരു ഭാഗ്യ നക്ഷത്രമായതിനു പിന്നിൽ എന്റെ അമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹവുമാണ്. ഒരു ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാനെ വംശീയമായി അധിക്ഷേപിച്ചെന്ന ആരോപണത്തെ കുറിച്ച് ആളെ കണ്ടിട്ടില്ലേ, ഒരു കൊരകനെ പോലെ ഇരിക്കും. ഞാൻ തമാശക്ക് അയാളെ ചിമ്പാൻസി എന്ന് വിളിച്ചു. ആളത് സീരിയസ് ആയി കണ്ടു. അങ്ങനെ ഒരു തമാശ സീരിയസ് ആയി കാണണമെങ്കിൽ അതിലെന്തോ വാസ്തവമുണ്ടെന്നാണ് അർത്ഥം. താങ്കൾ കളിക്കളത്തിൽ മറ്റും മാന്യമായിട്ടല്ല പെരുമാറുന്നതെന്നും വിക്കറ്റ് എടുക്കുമ്പോൾ ചില ഗോഷ്ടികൾ കാണിക്കുന്നുവെന്ന ഓസ്ട്രേലിയൻ ക്യാപ്റ്റന്റെ അഭിപ്രായത്തെ കുറിച്ച് താങ്കൾ നിങ്ങൾ എന്തായി പറയണേ? ക്രിക്കറ്റ് ഈസ് മൈ ബ്ലഡ്, ഐ ആം ലിവിങ് ഫോർ ദാറ്റ്. ഓസ്ട്രേലിയൻ പ്ലേസ് കാണിക്കുന്നത്ര ഗോഷ്ടിയെന്നും ഞാൻ കാണിക്കുന്നില്ല. അവർ കാണിക്കുന്ന ഗോഷ്ടിയാണെന്ന് സമ്മതിച്ചാ ഞാൻ ചെയ്യുന്നത് ഗോഷ്ടിയാണെന്ന് സമ്മതിക്കാം. ഓസ്ട്രേലിയൻ ബൗളേഴ്സിനെ അന്ധമായി അനുകരിക്കുകയാണോ താങ്കൾ? സോറി, എനിക്ക് കേരളത്തിൽ വരാൻ തന്നെ പേടിയാവാ. ഒരു ഇഷ്ടപ്പെട്ട അപ്പം തുടങ്ങും കണ്ണാടി. മോനെ, ദേടാ അമ്മാവൻ. മോനെ, നിനക്കൊരു നല്ല വിവാഹാലോചനയുമായിട്ടാ അമ്മാവൻ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കുട്ടി, നല്ല സ്വത്തുള്ള കുടുംബം. കുട്ടിയുടെ അച്ഛൻ ശബരിമല മേശാന്തി ആയിരുന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്ത് പറയാനാ? കുടുംബമഹിമയും സ്വത്തിനെയും കുറിച്ച് ഒറ്റ അക്ഷരം വേണ്ടി പോരുത്. ശ്രീ, നീ എന്താ ഈ പറയുന്നേ? പണ്ട് ബോളിംഗ് പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റെമ്പ് വാങ്ങാൻ കാശ് വെച്ചപ്പോ അമ്മാവൻ എന്താ പറഞ്ഞത്? കളിച്ചു കിടക്കാതെ എന്നോട് ശാന്തിക്ക് വരിക, പരികർമ്മിയാക്കാന്ന്. അത് പണ്ടല്ലേ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ. നന്മയ്ക്ക് വേണ്ടിയാണത്രേ. അന്ന് ശാന്തി ചെയ്യാൻ കൂടെ വന്നിരുന്നെങ്കിൽ ഇന്നി കാണുന്ന നിലയിൽ എത്തത്തില്ലായിരുന്നു. അല്ല, അത് ശരിയാ. പക്ഷെ അതൊക്കെ ഇപ്പൊ പറയാം. എന്നെങ്കിലും ഒരു നിലയിലെത്തി കഴിയുമ്പോ ഈ മുഖത്ത് നോക്കി ചോദിക്കാൻ മനസ്സിലിട്ട് വെച്ചേക്കായിരുന്നു. അമ്മാവനോരെ പണിയൊന്നുമില്ലെങ്കിൽ ചേട്ടാ, അല്ലെങ്കിൽ തന്നെ ജീവിക്കാൻ പാടുപെടുന്ന ചേട്ടനോട് നീ എന്തിനാ വെറുതെ പോയി പൈസ ചോദിച്ചേ? അതൊക്കെ പഴയ കാര്യങ്ങൾ അല്ല. പിന്നെ വന്നു ഇങ്ങോട്ട് കേറില്ല, അതിനു മുമ്പ് കല്യാണം ആലോചിച്ച് വന്നേക്കാ. നീ അപ്പൊ കല്യാണം കഴിക്കുന്നില്ലേ? ഉണ്ട്, പക്ഷേ അമ്മാവൻ കൊണ്ടുവന്ന പെണ്ണിനെയല്ല. പിന്നെ അമ്മ എനിക്ക് വേണ്ടി ഒന്ന് ആലോചിക്കണം. എടാ, ഞാൻ ഇവിടെ പോയി തപ്പിയെടുക്കാനാ? അത് ഞാൻ പറയാം. അമ്മ ഒന്ന് സംസാരിച്ചാ മതി. നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഉണ്ട്. നമ്മളിന്ന് വീട് മാറി കയറിയില്ലേ ആ പെൺകുട്ടി? ഏത്? നാരായണ സാറിന്റെ മോളോ? അതൊന്നും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ, നിന്റെ ഇപ്പത്തെ സ്ഥിതിക്ക് നിനക്ക് വലിയ പണക്കാരി പെൺകുട്ടിയോളെ കിട്ടും. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥിതിയൊന്നും അവർക്കില്ല. അമ്മ അതൊന്നും നോക്കണ്ട, എനിക്ക് ആ കുട്ടിയെ ഭയങ്കര ഇഷ്ടാ. എങ്കിലും അത് നാരായണൻ സാർക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അയാളൊരു ആർത്തിപ്പണ്ടാരമാ. എടാ, നീ ടീമിൽ കയറി എന്ന് അറിഞ്ഞപ്പോ തന്നെ നിന്റെ അച്ഛനോട് ഡെപ്പോസിറ്റ് ചോദിച്ച ആളാ. ഡെപ്പോസിറ്റോ? ആ. ഓ
ഫോം വരുമെന്ന് മാനേജർ വിളിച്ചു പറഞ്ഞപ്പോ വിശ്വാസമായില്ല. അങ്കിളിനിപ്പോ വിശ്വാസമായില്ലേ? ഞാൻ നിങ്ങളുടെ പഴയ ശ്രീരാജ് തന്നെയാണ്. ഇന്ത്യൻ ടീമിൽ കളിച്ചു കരുതി, എന്ത് വ്യത്യാസം ഉണ്ടാവാനാണ്? കളിയൊക്കെ നന്നാവുന്നുണ്ട് കേട്ടോ. അയ്യോ, അങ്കിള് ക്രിക്കറ്റ് കാണാറുണ്ടോ? അയ്യോ, പിന്നെ മോന്റെ കളിയുള്ള ദിവസം ഞാൻ ബാങ്കിൽ പോലും പോവാതെ ലീവ് എടുത്തിരുന്ന് ക്രിക്കറ്റ് കാണു. ഓ മൈ ഗോഡ്, ഇത് ഒരുപാടുണ്ടല്ലോ. കഴിക്കേ. ഇതൊന്നും ഞാൻ കഴിക്കാറില്ല, ഡയറ്റിങ്ങിലാ. ഓ, അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഓടിച്ചാടി കളിക്കുന്നല്ലയോ. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം, ശരീരം നോക്കാതെ ഒരു ഡയറ്റിങ്ങും പാടില്ല. ഞാൻ അങ്ങളിനെ കാണാൻ വന്നത് ഒരു ഡെപ്പോസിറ്റിന്റെ കാര്യം സംസാരിക്കാനാ. മോന്റെ മാനേജർ സൂചിപ്പിച്ചിരുന്നു. ഓക്കെ, ഇന്ന് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഇന്നൊരു ആഡ് ഏജൻസി ആയിട്ടൊരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നുണ്ട്. അഡ്വാൻസ് ഒക്കെ ഞാൻ നാളെ ബാങ്കിൽ എത്തിക്കാം. അങ്കിള് തന്നെ ഏതെങ്കിലും നല്ല സ്കീം നോക്കി ഇൻവെസ്റ്റ് ചെയ്യണം. ആ, ഇപ്പൊ പുതിയ ഒരുപാട് സ്കീം വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് മ്യൂച്വൽ ഫണ്ട് വിത്ത് ഇൻഷുറൻസ് കവറേജ്, അങ്ങനെ പലതും. നമുക്ക് പല സ്കീമിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അപ്പൊ റിസ്ക്കും കുറഞ്ഞു കിട്ടും. ഈ മാർക്ക് ചെയ്തെടുത്ത് സൈൻ ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ഓക്കെ. അങ്കിളിന് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണേ? ഓ, എൻ്റെ മാനേജറെ വിളിച്ചാൽ മതി. ഓ, പാൻ കാർഡ് കോപ്പിയും മറ്റും ആൾ തന്നെ. ഓ ശരി. ആ പിന്നെ മോനെ, ഈ എത്ര രൂപയുടെ ചെക്കാ വരുന്നത്? അല്ല, ഈ അതറിഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയാ. ഇത് ജസ്റ്റ് ഒരു 50 lakhs ഒരു വർഷത്തെ കോൺട്രാക്ടിൻ്റെ അഡ്വാൻസ് ആണ്. മകളെ കണ്ടില്ല. അവൾ ഇവിടെ എവിടെങ്കിലും ഉണ്ടാകും. ആ ഫോനൊന്നും കഴിച്ചില്ലല്ലോ. അയ്യോ അങ്കിളെ, ആ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, എന്തെങ്കിലും ഒന്ന് കഴിക്കണം. ഡിലീഷ്യസ്. മകളുണ്ടാക്കിയായിരിക്കും. ഏയ്, അവക്കൊന്നും ഉണ്ടാക്കാറിയില്ല. അവളെപ്പോഴും ഓഫീസിൽ വർക്ക് എന്ന് പറഞ്ഞെങ്കിൽ ഇരിപ്പല്ലയോ. അല്ലെങ്കിൽ തന്നെ അവക്ക് എവിടുന്ന സമയം? ഇതെല്ലാം മോൻ്റെ ആൻറ്റി ഉണ്ടാക്കിയതാ. ആൻറ്റി നല്ല അസലേ കുക്ക് ചെയ്യും. ആ ക്യാരറ്റ് ഹെൽവ് എന്ന് കഴിച്ചു നോക്കിയേ, നന്നായിരിക്കും. ഇനി ഒരിക്കലാവാം, എനിക്ക് ആഡ് ഏജൻസി ആയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. സമയമായി, എന്നാ പിന്നെ. ഓക്കെ ശരി, അപ്പോ സമയം കിട്ടുമ്പോ ഇങ്ങോട്ടൊക്കെ ഇറങ്ങണം. മോൻ ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാ പറഞ്ഞാ മതി, ആൻറ്റി നല്ല അസലായി കുക്ക് ചെയ്ത്. ഷുവർ അങ്കിൾ. ഓ രോഗങ്ങൾ വരാതിരിക്കാനും രോഗപീഠകളിൽ നിന്ന് രക്ഷ നേടാനുമുള്ള ഒരേ ഒരു പ്രതിവിധിയാണ് ഈ പ്രതിവിധി ക്ഷമന പ്രാവശ്യം. എന്തുവാണ് ഇത്? വെള്ളം കൊണ്ടുവാ. ഇതൊന്നും പശയാ, നല്ല വെള്ളം തന്നെ. അതെ സർ. ഓക്കെ അല്ലേ? നന്നായിട്ടുണ്ട്. ആ, ഇനി അടുത്ത ഷോട്ട് എടുക്കാൻ കുറച്ച് ടൈം എടുക്കും. ശ്രീ ഇരിക്കേ. ഓക്കെ. അല്ല, ഞാൻ പറഞ്ഞ ഡയലോഗ് ക്ലിയർ ആയോ? അതൊന്നും പ്രശ്നമല്ലെന്നേ, നമുക്കെല്ലാം ഡബിങ് ശരിയാക്കാം. ശ്രീ, നമ്മുടെ കഴിഞ്ഞ ഹെഡ് മസാജറിന്റെ ആഡ് കണ്ടിരുന്നു? ഇല്ല. കുമാർ, എന്റെ ലാപ്ടോപ്പ് കൊണ്ടുവരൂ. വാവ്, ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ടെൻഷനും ജോലി സമ്മർദ്ദവുമാണ്. വീട്ടിലെത്തി റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചാലും ടെൻഷൻ നിങ്ങളെ വിട്ടുപോകുന്നില്ല. റിലാക്സ് ഫാർമ അവതരിപ്പിക്കുന്നു ഹെഡ് മസാജർ. ഈ മസാജർ ഒരു തവണ ഉപയോഗിച്ചാൽ ഇതിന്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാകും. മാനസിക രോഗികൾക്ക് പോലും ആശ്വാസവും സന്തോഷവും പകരുന്ന ഈ മസാജർ എല്ലാവർക്കും ഒരുപോലെ ഗുണകരമാണ്. റിലാക്സ് ഫാർമയുടെ ഹെഡ് മസാജർ, എന്റെ സന്തോഷത്തിന്റെ രഹസ്യം. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? എല്ലാം നന്നായിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് സെന്റൻസ്. ഏയ്, ഒരു കുഴപ്പമില്ല, ക്ലയന്റ് ഹാപ്പിയാ. അടുത്ത ആഴ്ച തൊട്ട് ടെലികാസ്റ്റ് തുടങ്ങ. പിന്നെന്താ? അല്ല, ആ ലാസ്റ്റ് സെന്റൻസ് കേട്ട എനിക്കും വട്ടാണ് എന്നൊരു ധനിയുണ്ടോ? ഏയ്, അതിന് സ്ത്രീക്ക് വട്ടില്ലല്ലോ. ക്രോസ് റെഡിയാണോ? ആ, ഇപ്പോ ശരിയാ സർ. സർ, അപ്പോൾ ഇങ്ങനെ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്, മേക്കപ്പ് റൂമിൽ ഇരുത്തിരിക്ക. ഞാൻ ഇപ്പോ ശരി, ഒന്നുകൂടെ ശ്രദ്ധിച്ചേക്ക്, എൻ്റെ ഒരു സംശയമാണ്. ഓക്കെ. ഹാ, അമ്മാവൻ്റെ പിണക്ക് ഉതിര മാറിയില്ലേ? എൻ്റെ അന്നത്തെ മൂടി ശരിയില്ലായിരുന്നു, അതാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. വിളിച്ചപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞതാണല്ലോ, പിന്നെന്താ? എന്തിനാ വരാൻ പറഞ്ഞതെന്ന് വെച്ചാ പറ. ധൃതി പിടിക്കാതെ ഞാൻ പറയാം. അമ്മാവന് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തു സർ? ഞാൻ കുടിച്ചു. ഓക്കെ, എന്നാ ഞാൻ പറയാം. അമ്മാവൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം.
എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാ, പ്രേമമൊന്നുമല്ല, എങ്കിലും എനിക്ക് അവളെ തന്നെ കല്യാണം കഴിക്കണം. അമ്മാവ അടങ്ങ്, ഞാൻ പറയട്ടെ. പെണ്ണിന്റെ വീട്ടുകാരുമായി അമ്മാവ സംസാരിക്കണം, അവരമ്മാവൻ അറിയും. പണ്ട് നമ്മുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നില്ലേ ഒരു നാരായണ സാറ്, ഹാ നമ്മുടെ ബാങ്ക് മാനേജർ നാരായണ സാറ്, അദ്ദേഹത്തിന്റെ മകളാ. ആ കുട്ടിയാണോ? ഞാൻ ഇന്നുകൂടി കണ്ടേയുള്ളൂ സാറിനെയും കുട്ടിയെ. രാവിലെ അമ്പലത്തിൽ വന്നിരുന്നു. പക്ഷെ നിന്റെ അമ്മയ്ക്കത് ഇഷ്ടാവോ? വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ നിന്ന് നിനക്ക് പെണ്ണു നോക്കണമെന്നാ അവൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതിനും അമ്മാവ് എന്നെ സഹായിക്കണം. അമ്മാവൻ പറഞ്ഞ അമ്മ കേൾക്കാതിരിക്കില്ല, പിന്നെ എന്റെ താല്പര്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞാ മതി. നിന്റെ അച്ഛനെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലേ നല്ലത്? അച്ഛൻ അറിഞ്ഞ ഉള്ളതും കൂടെ ഉണ്ടാവും. അമ്മാവൻ തന്നെ എല്ലാം ശരിയാക്കി തരണം. പിന്നെ അമ്മാവന്റെ കടയുടെ കാര്യം മാനേജർ എന്നോട് പറഞ്ഞു, നമുക്കെല്ലാം ശരിയാക്കാം. എത്രയാ വേണ്ടേന്ന് പറഞ്ഞാ ഞാൻ എത്തിച്ചേരാം. അമ്മ അറിയില്ല. ഓക്കെ, പിന്നെ എന്നാ പിന്നെ ഞാനൊന്ന് പോയി നോക്കട്ടെ. അമ്മാവനെ എന്റെ ഡ്രൈവർ കൊണ്ടാക്കും. താനിങ്ങനെ എപ്പോഴെപ്പോഴും കാണണമെന്ന് പറഞ്ഞ എങ്ങനാ? വീട്ടിലാണെങ്കിൽ എന്നെ എടവും ബലവും തിരിയാൻ സമ്മതിക്കുന്നില്ല. പിന്നെ അച്ഛനും അമ്മയും ഷിഫ്റ്റ് വെച്ച് എന്നെ നോക്കുന്നു. എനിക്ക് മതിയായി. താനാണെങ്കിൽ വല്ലപ്പോഴും ആ ഫോൺ പോലും ചെയ്യുന്നു. എത്ര ദിവസം എങ്ങനെയൊന്ന് കണ്ടിട്ട് ഇപ്പൊ എങ്ങനെ വരാൻ പറ്റി? തനിക്ക് എന്നെ കാണണമെന്നില്ല, ഇല്ലെങ്കിൽ എങ്ങനെയും വരാൻ പറ്റും. അതെനിക്ക് കാണണമെന്നില്ല. എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞ് കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ എന്റെ പ്ലാൻ. അതിനിടയ്ക്ക് വീണ്ടും വീണ്ടും വഴക്ക് വേണ്ടെന്ന് കരുതി. അത്ര തന്നെ. പിന്നെന്താ ഇപ്പൊ വന്നത്? ലൈബ്രറി പോകണമെന്ന് പറഞ്ഞപ്പോ അച്ഛൻ എന്നെ കൊണ്ടാക്കി. സാധാരണ വെയിറ്റ് ചെയ്യുന്നായിരുന്നു, ഇന്നൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോയത്. എന്തായാലും ചാൻസ് കിട്ടിയതല്ലേ, നമുക്കൊരു സിനിമയ്ക്കൊക്കെ പോയി കറങ്ങിയിട്ട് പോവാം. അയ്യോ വേണ്ട, അച്ഛൻ വീട്ടിൽ വിളിച്ച് ചോദിക്കും. ബുക്സ് എടുത്ത് വേഗം വീട്ടിൽ ചെല്ലാനാ പറഞ്ഞത്. അയ്യോ ഓൾറെഡി ലേറ്റ് ആയി. അല്ല ഇപ്പൊ ഇങ്ങനെയല്ലേ ഉള്ളൂ, ഒരു 10 മിനിറ്റും കൂടി. ഇപ്പൊ എത്ര മതി, ഇനി ചാൻസ് കിട്ടുമ്പോ വീണ്ടും കാണാം. നിത്യ അയ്യോ അച്ഛൻ, ഇയാക്കൊന്നും ഒരു പണിയില്ലേ. നീ എന്താ കരുതിയത്? ഒരു അവസരം കിട്ടിയാ അവനൊത്ത് കറങ്ങാവുന്നു? അത് ഞാൻ അബദ്ധത്തിൽ കണ്ടതാ. പിന്നെയും കള്ളം പറയരുത്. ഒറ്റക്കായ നീ എന്ത് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയാ തിരക്കുണ്ടെന്ന് പറഞ്ഞ് ഞാൻ മാറിയുന്നത്. ലൈബ്രറി മുതൽ ഐസ്ക്രീം പാർലർ വരെ ഞാൻ നിന്നെ ഫോളോ ചെയ്യായിരുന്നു. നിനക്ക് ഇത് എന്ത് പറ്റി? ഞാൻ എല്ലാം പറഞ്ഞതല്ലേ. ഏ, ജാതി പ്രശ്നവും കുടുംബത്തിന്റെ അഭിമാനവും പോട്ടെന്ന് നോക്കാം. നമ്മൾ ശീലിച്ചു വന്ന രീതിയല്ല അവരുടേത്, അതെന്താ നീ മനസ്സിലാക്കാത്തത്? നീ അവനെ എന്ത് കണ്ടിട്ടാ ഇഷ്ടപ്പെടുന്നതെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. ഏ, വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യത ഇല്ല, പണമോ ചുറ്റുപാടോ ഇല്ല, എന്തിനു നല്ലൊരു ജോലി പോലും ഇല്ല. ഓ, പിന്നെ കാണാനാണെങ്കിലോ നിനക്ക് ഒരു ചേർച്ചയില്ല, ഒരുമാതിരി ആനയും പാപ്പാനേം പോലെ. നിക്കേ, ഇനിയും നീ ഇങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. വീണ്ടും ഇത് തുടരാനാ ഭാവമെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്കെന്നെ അറിയില്ല. പറഞ്ഞു കേട്ടല്ലോ, പോയിക്കോ. ഗായത്രി, അവള് പിന്നെ. നമസ്കാരം. ആ, എന്താ ഇങ്ങോട്ട് വന്നേ? ബാങ്ക് ലോണോ മറ്റോ ആണെങ്കിൽ അത് ഓഫീസിൽ നിന്ന് സംസാരിച്ചാൽ മതി, വീട്ടിലിരുന്ന് ഇത്തരം കാര്യങ്ങൾ ഞാൻ നോക്കാറില്ല. അല്ല, ഞാനൊരു വേളിക്കാരും സംസാരിക്കാനാ വന്നത്, സാറിന്റെ മകൾക്ക് വേണ്ടി. എന്റെ അനന്തരവനാണ് ആലോചന. ഏ, ആർക്ക്? ശ്രീക്കോ? അതെ, ശ്രീരാജിന് തന്നെ. ജാതക പൊരുത്തം കൊള്ളാം, നല്ല ചേർച്ചയാ. നാരായണൻ സാർ എന്തോ ഒന്നും മിണ്ടാത്തേ. അല്ല, കുടിക്കാൻ എന്താ വേണ്ടത്? ചായ? അല്ല വേണ്ട, ചായ ഇപ്പൊ ആരാണ് കഴിക്കുന്നത്? സംഭാരം ആയാലും എന്താ? ആയിക്കോട്ടെ. ആ ഗായത്രി, സംഭാരം കൊണ്ടുവാ. ഓ, അപ്പൊ ഇതിനാണ് അവളുടെ ജാതകം വാങ്ങിയതല്ലേ? പൊരുത്തം നോക്കിയിട്ട് പറയാന്ന് കരുതി. നല്ല പൊരുത്തം. ആഹാ, പിന്നെ എന്ത് പൊരുത്തം? ഋഷീശ്വരന്മാര് പറഞ്ഞിട്ടില്ലേ, ജാതക പൊരുത്തത്തെക്കാൾ ശ്രേഷ്ഠം മനപ്പൊരുത്താണെന്ന്? അവന് കുട്ടിയെ നന്നായി ബോധിച്ചു.
ഇനി അഭിപ്രായം പറയേണ്ടത് നിങ്ങളാ. ഞങ്ങൾക്ക് 100 വട്ടം സമ്മതമാ. ശ്രീരാജനെ പോലെ ഒരാളെ കിട്ടുക അവിടെ ഭാഗ്യമല്ലേ. അല്ല, കുട്ടിയുടെ അഭിപ്രായം കൂടി ചോദിച്ചിട്ട് അറിയിച്ചാ മതി. അതിപ്പോ ഞങ്ങളെ അഭിപ്രായം കഴിഞ്ഞിട്ടുള്ളേ. അത് ശരിയാ, എല്ലാ നല്ല കുടുംബങ്ങളിലും അങ്ങനെ തന്നെയാ. മാത്രമല്ല, ശ്രീയെ പോലെ ഒരു ചെക്കൻ ഏത് പെൺകുട്ടിയാ വേണ്ടാന്ന് വെക്ക. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ തന്നെ അവരെയും കൂട്ടി ഇങ്ങ് വരാം. ഉച്ച തിരിഞ്ഞ് വല്ല അസൗകര്യം ഉണ്ടോ? ഏ, എന്താ സൗകര്യം, നാളെ തന്നെ ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാ, സംഭാരം അസലായി. മോളെ, നാളെ നിന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. വൈകിട്ട് നീ ഒന്ന് കണ്ടു നോക്ക്, ഇഷ്ടാവും. നിങ്ങൾക്ക് പറഞ്ഞാ ഒന്നും മനസ്സിലാവില്ലേ, എനിക്ക് ആരും കാണണ്ട. അല്ല, നീ ഒന്ന് കണ്ടിട്ടെന്ത്? അമ്മയ്ക്കും തുടങ്ങിയോ കുഴപ്പം? ആരും വരണ്ട എന്നെ കാണാൻ. വരണ്ടെന്ന് നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് കൊള്ളാം. മോളി, പയ്യനെ കണ്ടു നോക്ക്, നല്ല പയ്യനാ. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കാശുകാര. അതുപോട്ടെ, നല്ല സ്വഭാവം, ആവശ്യത്തിന് വിദ്യാഭ്യാസം, അതിലുപരി കാണാൻ സുന്ദരനാ. ആര് കണ്ടാൽ കൊത്തിക്കൊണ്ടു പോവും. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. നാളെ നീ കാണാൻ പോവല്ലേ, കാണുമ്പോ നീ അന്ത് ചിന്തിക്കും. വളർത്തു ദോഷം. അല്ലാതെന്താ? എന്താ എന്റെ തെറ്റാണോ? അല്ല, എന്റെ തെറ്റാണ്. നീ ഇതോടെ പോന്നു ഓഫീസിലേക്ക്. അവരിന്ന് നിന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞല്ലേ. എന്നെ ആരും കാണണ്ട. മോളെ, വീട്ടിൽ വരുന്നവരെ നീ അപമാനിക്കരുത്. വരണ്ടെന്ന് പറഞ്ഞ പോരെ, അതിന് 100 കാരണങ്ങൾ പറയേണ്ടി വരും. നീ ഒന്ന് വന്ന് കാണ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറഞ്ഞൊഴിയാമല്ലോ. ശരി, ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞാൻ പറഞ്ഞ പിന്നെ ഒരാളും ഇതിനെ പറ്റി ചോദിക്കരുത്. ഓക്കെ, ശരി. നീ അകത്തേക്ക് പോ, എനിക്കൊരു അർജന്റ് വർക്ക് ഉണ്ട്. ഓഫീസിൽ പോയി ലീവ് എടുത്തിട്ട് ഉച്ചയ്ക്ക് വരാം. അത് പിന്നെ എന്താ, വിശ്വാസമല്ലേ? വരാന്ന് പറഞ്ഞില്ലേ? ആ ശരി ശരി, ഉച്ചക്കെത്തണം, അവർ നേരത്തെ വരുമെന്നാ പറഞ്ഞത്. ആ എന്നാ പിന്നെ എന്നെ പുറകെ പോകണ്ട, അത് മതി ഇനി ഒരു വഴക്കുണ്ടാവാൻ. ഈശ്വര, അവളുടെ മനസ്സ് മാറ്റി തരണേ. അയ്യോ, എന്തു പറ്റി നിത്യ? വയറ് വേദനിക്കുന്നു. വേ ഹോസ്പിറ്റലിലേക്ക് വിടും. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒന്ന് പെട്ടെന്ന് പോട്ടെ ചേട്ടാ. എനിക്കിപ്പോ ആശ്വാസമുണ്ട്, നമുക്ക് പോവാം. ഏയ്, വെറുതെ റിസ്ക് എടുക്കണ്ട, എന്താ പ്രശ്നം? നമുക്ക് ചെക്കപ്പ് ചെയ്ത് നോക്കാം. എങ്കിൽ നിങ്ങൾ പൊക്കോളൂ, ഓഫീസിൽ ലേറ്റ് ആവണ്ട, ഞാൻ പൊക്കോളാം. ഏയ്, ഞാനും കൂടെ വരാം, ഇവര് പോയിക്കോട്ടെ. വേണ്ട, ഞാൻ വിളിച്ചോളാം എന്റെ അച്ഛനെ. എങ്കിലും താൻ തനിച്ച്. പേടിക്കണ്ട, ഐ വിൽ മാനേജ്, കുഴപ്പമൊന്നുമില്ല. ഡോക്ടറെ കണ്ടിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ. എത്ര നേരമായി വിളിച്ചിട്ട്, എവിടെ പോയി കിടക്കായിരുന്നു? റെഡി ആയിട്ട് വരണ്ടേ? ഇപ്പൊ എന്താ പ്രശ്നം? ഇവിടെ നിന്ന് ആരെങ്കിലും കാണും, നമുക്ക് എവിടെയെങ്കിലും പോവാം.
ചേട്ടാ, രണ്ട് ലേസ്, പിന്നെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്, ഒരു ബോട്ടിൽ വെള്ളവും. കിരൺ, അത്രയൊക്കെ മതി. ഒരു അര ലിറ്ററിന്റെ പെപ്സിയും കൂടെ. എത്ര ചേട്ടാ? 280. 280. ഒരു കുർക്കുറയും കൂടെ എടുത്തു. ഇപ്പൊ എത്രയായി? 300. 300. ഞങ്ങൾ ഫ്രണ്ട്സ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. അധികം ആളുകളുടെ ശല്യമില്ലാത്ത സ്ഥലമാ. പക്ഷെ ഫോറസ്റ്റ് ഗാർഡ്സ് കണ്ടാ ഓടിച്ചുവിടും. അപ്പൊ ടൂറിസ്റ്റ് സ്പോട്ട് അല്ലേ? ഏയ്, ഇത് ഫോറസ്റ്റ് ഏരിയ അല്ലേ? ദേ ആ കാണുന്ന കൊടും കാടാ. എന്തൊരു ഭംഗിയാലേ ഇവിടെ ടൂറിസം ഡെവലപ്പ് ചെയ്തൂടെ. ലൈക്ക് ബോട്ടിംഗ്, ട്രക്കിംഗ്, അങ്ങനെ എന്തൊക്കെ ചെയ്യാം. എന്തായാലും വന്ന സ്ഥലം കൊള്ളാം. നിന്റെ മൂടാകെ ചേഞ്ച് ആയല്ലോ. നീ എന്തിനാ നേരത്തെ ടെൻഷൻ ആയത്? അച്ഛൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോ? ഒരു പുതിയ അലയൻസ്. അച്ഛൻ സീരിയസ് ആയി പ്രൊസീഡ് ചെയ്യാം. ഇന്ന് വൈകിട്ട് അവർ വരും എന്നെ കാണാൻ. വെറുതെ ഒരാളുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ എനിക്ക് വയ്യ. ഞാൻ പോവില്ല. അച്ഛൻ്റെ സമ്മതത്തോടെ നമ്മുടെ കല്യാണം നടക്കാൻ പോകുന്നില്ല. അതെനിക്കിപ്പോൾ ഉറപ്പായി. നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ? അല്ലെങ്കിൽ എന്തിനാ ഓടി ഒളിക്കുന്നേ? രജിസ്റ്റർ മാരേജ് ചെയ്യാം. അച്ഛന്റെ മുന്നിൽ തന്നെ ധൈര്യമായിട്ട് ജീവിക്കാം. എന്താ നിന്റെ അഭിപ്രായം? ഞാനെന്തു പറയാനാ? ഇതിലേതായാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് മനസ്സിലാത്ത അതല്ല, ഒറ്റ ദിവസം കൊണ്ട് നിന്റെ കോൺഫിഡൻസ് ഒക്കെ തീർന്നു. നീ വിചാരിച്ച നിന്റെ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ കഴിയില്ല? അത് ഞാൻ ശ്രമിച്ചു നോക്കി. പക്ഷെ അച്ഛൻ ഭയങ്കര അടമന്റാ. നിന്റെ അച്ഛന് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? ഓക്കെ, അങ്കിള് കൊണ്ടുവരുന്ന ആളെ നീ ഒന്ന് കണ്ടു നോക്ക്. എന്തിനാ? എനിക്ക് പറ്റില്ല. ആദ്യം ഞാൻ പറയുന്ന കേക്ക്, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നങ്ങ് പറഞ്ഞാൽ പോരെ. അങ്ങനെ കുറേ തവണയാവുമ്പോൾ നിന്റെ അച്ഛനും അമ്മയ്ക്കും മതിയോ? പിന്നെ ഒറ്റ മോളായതുകൊണ്ടാ അവർ നിന്റെ കാര്യത്തിൽ ഇത്രയും കൺസേൺഡ് ആവുന്നത്. എങ്കിലും നിന്റെ സന്തോഷം അച്ഛൻ നോക്കില്ലേ? നീ കാണുന്ന ബഹളമൊക്കെ ഉള്ളു. നിന്റെ അച്ഛൻ വെറും ശുദ്ധനാ. നീ എന്താണ് ഇത്രയ്ക്ക് പാവമായത്?
അച്ഛൻ പറഞ്ഞ പോലെ നിന്നെക്കാളും സുന്ദരനായ ഒരാളെ കണ്ട് ഞാൻ മയങ്ങിയാലോ? എന്തോ അങ്ങനെ സംഭവിച്ചൂടെ? അതൊരിക്കലും സംഭവിക്കില്ല. എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. അങ്ങനെയായിരുന്നെങ്കിൽ നീ എന്നെ ഇഷ്ടപ്പെടില്ലല്ലോ. ആ കാണുന്ന ഐലൻഡിൽ ഞാനും നീയും മാത്രം ഒന്ന് ചിന്തിച്ചു നോക്ക്, എത്ര രസമായിരിക്കും. അതിനിവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. നീ കുറച്ച് റൊമാൻറ്റിക് ആവ്. ചുറ്റും വെള്ളം, നടക്ക നീയും ഞാനും മാത്രം. ഓ, ചിന്തിക്കാൻ പോലും ആവുന്നില്ല. ഏയ്, എങ്ങോട്ട് പോവാ? ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതാ. ഏയ് കിരൺ, ഇവിടെ വാ. എന്താ നോക്കുന്നേ? ദേ കിട്ടി, വാ. വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. വാ, നമുക്ക് ഇതിങ്ങനെ അങ്ങോട്ട് പോവാം. നല്ല ചങ്ങാടവാ, ആരും കാണാതിരിക്കാണ്ട് ഒളിപ്പിച്ചിട്ടേക്കാ. വേ, വാ, ഇത് പിടിക്കേ, നമുക്കിത് വെള്ളത്തിൽ ഇറക്കാം. പെട്ടെന്ന് വാ. ധൈര്യമായിട്ട് കയറിക്കോ, എനിക്ക് നീന്തൽ അറിയാം. അതിന് എനിക്കറിയില്ലല്ലോ. ഇവിടെ വലിയ ആഴമൊന്നും ഇല്ലെന്നേ, വലിയ ധൈര്യശാലിയല്ലേ, പിന്നെന്താ ഇപ്പൊ ഒരു പേടി? വാ, കേറ്. വാ, വന്നോ. കൈ പിടിച്ചോ. ആ, കേറ്. പക്ഷേ ഈ ഐലൻഡിൽ കാലുകുത്തുന്ന ആദ്യത്തെ ആളുകൾ നമ്മളായിരിക്കും അല്ലേ? നല്ല തണുപ്പല്ലേ. പരസ്പരം സ്നേഹിക്കുന്നവർക്കല്ലാതെ മറ്റാർക്കും ഈ സൗന്ദര്യം ആസ്വദിക്കാനാവില്ല അല്ലേ? ഇങ്ങനെ ഇരുന്നാ മതിയോ? ലേറ്റായ അങ്കിള് ടെൻഷൻ ആവില്ലേ? പോകണ്ട നമുക്ക്, കുറച്ച് നേരം കൂടി ഇരിക്കാം. വാട്ട് എ റൊമാൻറ്റിക് സ്പോട്ട്. നമ്മൾ എന്ത് ചെയ്യും?
മൂന്നാല് സർവീസ് ഉണ്ടെന്നും പറഞ്ഞാ മുങ്ങിയത്. വേറെ ആരെങ്കിലും വിളിക്കാനാണെങ്കിൽ എന്തു പറയും? സർവീസിന് വന്നാന്ന് പറഞ്ഞാ മതി. രാവിലെ ഓരോ ശല്യങ്ങള്. ഈ മുതലെവിടുന്ന് വന്ന്? ഹലോ, ഫ്രാൻസിസ് സാറല്ലേ? സാർ, ഞാൻ ഗോപാലാ, ഓൾഡ് ഗസ്റ്റ് ഹൗസ് എന്നാ. സാർ, ഇവിടെ രണ്ടുപേര് നമ്മളെ ഫോറസ്റ്റ് സൈഡിലെ അയലൻഡിൽ കുടുങ്ങി പോയിട്ടുണ്ട്. അവിടെ ഒരു മുതലയുണ്ട് സാർ. ആ സാർ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അവരൊരു ഉണങ്ങിയ മരത്തിന് മേലെ കയറി ഇരിപ്പുണ്ട്. പക്ഷെ ഉടനെ രക്ഷിച്ചില്ലെങ്കിൽ. ശരി സാർ, ഞാൻ പോലീസിന് വിവരം അറിയിക്കാം. സാർ ഉടനെ എത്തുമല്ലോ. ശരി സാർ, ശരി, ഓക്കെ. അമ്മാവനെയും കാണുന്നില്ലല്ലോ. ദേ, അവിടെ കുറച്ച് ആളുകള്. അവര് നമ്മളെ തന്നെയാ നോക്കുന്നത്. വേണ്ട, വിളിക്കണ്ട. അവരെന്തോ പ്ലാൻ ചെയ്യാൻ തോന്നുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാം? താൻ ഇവിടെ എന്തെടുക്കായിരുന്നോ? അവരിവിടെ വന്നതും വെള്ളത്തിൽ ഇറങ്ങിയതൊന്നും താൻ കണ്ടില്ലേ? ഞാനിവിടെ അടുക്കളയില്. പിന്നെ എങ്ങനെ അവരവിടെ പോയി? അത് നമ്മളെ പഴയ ചങ്ങാടത്തിനായിരിക്കും സാർ. ചങ്ങാടത്തിലോ? അതിന് ചങ്ങാടമൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. അത് മുതല കടിച്ചു മുക്കിക്കാണും സാർ. Thank you.
എവിടാ കുടുങ്ങിയത്? ദാ ആ കാണുന്ന ഐലൻഡിലെ മരത്തിലാണ് സാർ. ഐലൻഡ് ആണോ? അവരെന്തിനാ അവിടെ പോയത്? എനിക്കിപ്പോ പൂ പറിക്കാൻ. പൂ പറിക്കാനോ? ആ ഉണങ്ങിയ മരത്തിലോ? സാറേ അതല്ലല്ലോ ഇപ്പൊ വിഷയം. അവരെ എങ്ങനെയാ ഒന്ന് രക്ഷപ്പെടുത്തേണ്ടത്? ഇപ്പോഴാ മുതല അവിടെ തന്നെ നിൽക്കുക. മുതലയും ഉണ്ടോ? മുതലയെ നമുക്ക് വീട് വെച്ചാലോ? ഞാനൊന്ന് എസ് പിയെ വിളിച്ചോട്ടെ. സാർ ഞാൻ എസ് ഐ വിശ്വംഭരനാണ് സാർ. മനസ്സിലായോ? പറയേ. സാർ ഈ ഫോറസ്റ്റിലെ ഓൾഡ് ഗസ്റ്റ് ഹൗസിനടുത്തുള്ള ഐലൻഡിലെ രണ്ടുപേര് കുടുങ്ങിക്കിടക്കുകയാണ് സാർ. അവിടെ ഒരു മുതലേ ഉണ്ട് സാർ. മുതലേ വെടിവെക്കാൻ പറ്റിയ ഷൂട്ടേഴ്സിന് ആരെങ്കിലും ഒന്ന് അയക്കാൻ പറ്റുമോ സാർ? താനാദ്യം ആ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കേ. പിന്നെ ലോക്കലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്ക്. മുതലേ വിരട്ടി ഓടിക്കലോ അങ്ങനെ എന്തെങ്കിലും. ഞാൻ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചിട്ടാണ് സാർ ഇങ്ങോട്ട് പോകുന്നത്. അവരിങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് സാർ. ഓക്കെ, അവിടുത്തെ സിറ്റുവേഷൻ സപ്പാപ്പ എന്നെ അറിയിച്ചുകൊണ്ടിരിക്കണം. ശരി സാർ, അറിയിക്കാം. ഓക്കെ ശരി സാർ. വിളിച്ചതവത്ത് ഈ ഫയർഫോഴ്സോടെ വരട്ടെന്ന എസ് പി പറയുന്നത്. ഇവിടെ ഒരു ബോട്ടോ വെള്ളം വല്ലതും കിട്ടുമോ? ഡോ ഇവിടെ ഒരു ബോട്ട് ഉണ്ടായിരുന്നില്ല, അത് എവിടെയാ? അത് പഴയതാണല്ലോ സാർ, 5-8 വർഷമായി വെള്ളത്തിൽ ഇറക്കിയിട്ട്. അത് സാറില്ല, അതൊരു ബോട്ടാണല്ലോ. ബോട്ടാണ്? എവിടെയായിട്ടിരിക്കുന്നത്? അത് ആ ഷെഡിലുണ്ട്. ആ ഒരു ബോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ പോയി. വരൂ വരൂ വരൂ, കമോൺ കമോൺ. ആ ഇത് കുഴപ്പമില്ലല്ലോ, കുറച്ച് പെയിന്റ് പോയിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. നല്ല കണ്ടീഷനാ. ഇത് മതി, ഇത് മതി. ആ അതെ, നിങ്ങൾ ഇങ്ങനെ വന്നേ. ഒന്ന് ഓടി വാടോ, പിന്നെ ഇതിനെ ഒന്ന് തള്ളി വെള്ളത്തിലോട്ട് ഇറക്കണം. ശരി സാർ. ചെല്ലെ. അതെ, നമ്മുടെ സ്റ്റോറിൽ വല്ല ഉരുളൻ തടിയോ അങ്ങനെ വല്ലതും ഉണ്ടോന്ന് നോക്കിയേ. വരൂ, നമുക്ക് ഈ ബോട്ടിൽ കയറി അങ്ങോട്ട് ചെല്ലാം. അല്ല ഡീഫോ, ഈ മുതലയുടെ സൈക്കോളജി എങ്ങനെയാ? നമ്മൾ വല്ല പാട്ടിയോ മറ്റോ വെച്ച് തട്ടി ശബ്ദം ഉണ്ടാക്കിയ അത് പിന്മാറൂ. അത് പിന്നെ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. എന്താണോ സാർ? ദേ വെൽഡിംഗ് വർക്ക്ഷോപ്പ് ഉണ്ടാവും ഇവിടെ. ഏത് മരത്തിലാ കുടുങ്ങിയത്? ദേ അതാണ് മരം. വന്നേ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഒരു മുതല അവിടെ കിടപ്പുണ്ട്. മുതല? അല്ല അത് കുഴപ്പമില്ല, നിങ്ങളതിൽ വാട്ടറിട്ടിക്കുണ്ടല്ലോ, അതിറക്കണം. നമുക്ക് വലിയ വെടിവെച്ച് വിരട്ടിയോ പാട്ടുകൂട്ടി ശബ്ദം ഉണ്ടാക്കിയോ അതിനെ ഓടിക്കാം. വാട്ടറിട്ടിക്കാ? ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് പോലും ഇല്ല, പിന്നെയല്ലേ ഞങ്ങളുടെ അടുത്ത്. പിന്നെന്തിനീ വലിയ ലോറിയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്? ലോറിയല്ല, എഞ്ചിൻ. എഞ്ചിൻ എഞ്ചിൻ കൊണ്ടുവന്നതിന് പല ഉദ്ദേശങ്ങളും കാണും. വിളിച്ചപ്പോ പറഞ്ഞില്ലോ വെള്ളത്തിന് നടക്കണമെന്ന്. ഇപ്പൊ നമ്മൾ കുറ്റക്കാരായി. മരത്തിൽ കുടുങ്ങിയ രക്ഷിക്കാനായിട്ട് ഇതാ റോപ്പ് ഉണ്ട്, കട്ടർ ഉണ്ട്, വണ്ടിയിൽ ലാഡർ ഉണ്ട്. അപ്പൊ വാട്ടർ ഡിങ്കി ഇല്ല? ആ ഇല്ല ഇല്ല ഇല്ല. ശരി, റോപ്പ്, കോപ്പ്, ലാഡർ, ആവശ്യമില്ലാത്ത എല്ലാം. ആവശ്യമുള്ള വാട്ടർ ഡിങ്കി ഇല്ല. ആ ഞങ്ങളുടെ കയ്യിൽ ഇത്രയൊക്കെ ഉള്ളു. അതെ, ഈ ഫയർ ആൻഡ് റെസ്ക്യൂ എന്ന് പറഞ്ഞ ബോർഡ് ചോദിച്ചൊരു കാര്യമില്ല, രക്ഷപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ വേണം. ആ സംവിധാനം ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്ത് സംവിധാനങ്ങൾ? ആ മരത്തെ കുടുങ്ങി രക്ഷിക്കേണ്ടത് നിങ്ങൾ ഇവിടെ പരസ്പരം മലക്കടിച്ചോണ്ടിരിക്കുക. ഞങ്ങളുടെ കയ്യിൽ ഡിങ്കി ഇല്ല. ഡിങ്കി ഇല്ലാതെ ഇവർ വന്നിരിക്കുന്നത്? ഡിങ്കി ഇല്ലേ? അല്ല ഡിങ്കിയോ, അതെന്താ? എയർ നിറക്കുന്ന ബലൂൺ ബോട്ട്. ഓ, അതില്ലാതെ എങ്ങനെ അക്കരക്കെത്തും? അപ്പൊ ഒരു ബോട്ട് സംഘടിപ്പിക്കണം. ബോട്ട്? ഇവിടെ ബോട്ടൊന്നും ഇല്ല, ഒരു ബോട്ട് ഉണ്ട്, ബോട്ടിനേക്കാൾ വലിയ ഓട്ടയോ ആയിട്ട്. എന്നാ വല്ല വള്ളമായാലും മതി, മണൽ വരുന്ന വള്ളമില്ലേ അത് കിട്ടിയാലും മതി, അപ്പൊ നമുക്ക് അവിടെ എത്താൻ പറ്റും. മണൽ വരണ വെള്ളത്തിനൊക്കെ ഇപ്പൊ എവിടെ പോവാനാ? കുറച്ച് നാളായിട്ട് ചിലരെയൊക്കെ പണി, മണല് പിടിക്കലും പിടിച്ച മണല് വള്ളത്തോടെ പുഴയില് താത്തലും അല്ലേ, പിന്നെ എവിടെയാണോ മണല് വാരണ വള്ളം. അല്ല ഈ വള്ളം ഇല്ലാണ്ടെങ്ങനെ മുതലെ പിടിക്കേ? മുതലേനെ പിടിക്കാൻ പറ്റില്ലെങ്കിൽ രാജി വെച്ചിട്ട് പോടോ, ഞങ്ങള് കാണിച്ചാൽ എങ്ങനെ പിടിക്കണമെന്ന്. നിങ്ങളോട് അഭിപ്രായം ചോദിച്ചില്ല, ഈ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഞാനാണെങ്കിൽ എനിക്കറിയാം മുതലേ എങ്ങനെ പിടിക്കണം. പിടിക്കും പിടിക്കും, ഒരു കൊടിച്ചിപ്പട്ടിനെ പിടിക്കാൻ കഴിവില്ലാത്ത താനാണ് ഇനി മുതലേനെ പിടിക്കാൻ നടക്കുന്നത്. കൊടിച്ചിപ്പട്ടിന്റെ അച്ഛന്റെ മഞ്ഞൾ. സമാധാനം പാലിക്കുക.
ഇങ്ങനെ വെടിവെച്ചാ മതിയാ? നല്ല ആൾക്കാരാ വെടിവെക്കുന്നത്, മുതലേ ആയിരിക്കില്ല ചാവുന്ന, നമ്മളായിരിക്കും. വെടി കൊണ്ട് ചത്താലും കുഴപ്പമില്ല, പക്ഷെ മുതല പിടിക്കുന്ന കാര്യം ഓർത്താ അതൊന്നും വേണ്ടി വരൂല. ഒരു തുള്ളി വെള്ളം കിട്ടാതായിരിക്കും അന്ത്യം. ഒന്ന് ചുമ്മാതിരിക്കോ, അതൊക്കെ മറന്നു വരുമായിരുന്നു. എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. ചുറ്റിനും വെള്ളം, കുടിക്കാനാണെങ്കിൽ വെള്ളം താഴെ കവറിലും ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം? ഈ പണ്ടാരത്തിന് പകരം ആ കവർ എടുത്തിട്ടെങ്കിൽ എന്തിനു തിന്നാനെങ്കിലും പറ്റുമായിരുന്നു. വിശന്നിട്ടാണെങ്കിൽ കണ്ണും കാണാൻ വരിക. തൊലയാനായിട്ടൊരു മുതലേ. പതുക്കെ ഇറങ്ങി ആ കവറിങ് എടുത്താലോ? ശരി, നീ ഇറങ്ങിയെടുക്ക്. അയ്യോ, എനിക്ക് പറ്റില്ല, നീ ഇറങ്ങിയെടുക്ക്. മുതൽ എന്നെ പിടിക്കട്ടെ എന്നല്ലേ? കയറുകൊണ്ടൊരു കുരുക്കിട്ട് മുതലയെ കുടിക്കിയാലോ? ശരിയാവൂല. യെസ്, വലയിട്ട് പിടിക്കാം. പക്ഷേ മുതലയുടെ അടുത്തോട്ടെങ്ങനെ എത്തും? മുതലയുടെ അടുത്തോട്ട് പോണ്ട, അവനെ ഇങ്ങോട്ട് വരുത്താം. ഒരു വാർപ്പ് സംഘടിപ്പിക്കണം. നല്ല ഫ്രഷ് മീൻ കൊണ്ടുവന്ന് മുതലയ്ക്ക് ഇട്ടു കൊടുക്കണം. അതും അതിൻ്റെ അടുത്ത് തന്നെ വലിയൊരു വീശു വല വേണം. മീനിട്ട് കൊടുത്ത് മുതലയെ വലയുടെ അടുത്തേക്ക് ആകർഷിക്കണം. മീൻ കഴിച്ച് ആഹ്ലാദിച്ച് മുതല ഇങ്ങനെ വരും. അപ്പൊ തന്നെ വല വീശണം. വലയ്ക്കുള്ളിൽ കിടന്ന് മുതല ഇങ്ങനെ പിടയ്ക്കും. സാഹസികമായി മുതലയെ കീഴടക്കി. അവരെ രക്ഷിച്ചത് ഞാനാണെന്ന് ലോകം മുഴുവനും അറിയും. പ്രമോഷൻ ഉറപ്പ്. ചാലുകാർ വന്നോ? ഓ, ഈ ചാലുകാരെ കൊണ്ട് വലിയ ശല്യമായല്ലോ. അവരിവിടെയും വന്നോ? താമ്പയ്ക്കോ, അവരെ ഞാൻ ഡീൽ ചെയ്തോളാം. ചെല്ലു ചെല്ലു ചെല്ലു. ക്യാമറ കൊണ്ടുവന്നില്ലേ? ക്യാമറയൊക്കെ ഉള്ളിലുണ്ട്. എന്തായി സാർ കാര്യങ്ങൾ? എല്ലാം ഓക്കെയാണ്. സാറ് പറഞ്ഞിട്ടാ ഞാൻ ഈ ലൈവ് സെറ്റപ്പുമായി കാട്ടി വന്ന് നിൽക്കുന്നത്. ഞാൻ വിളിച്ചിട്ടാണ് നിങ്ങൾ വന്നിരുന്ന ആരോടും പറഞ്ഞേക്കല്ലേ. എന്തെങ്കിലും നടക്കുമെന്ന് സാറേ? നടക്കുമെന്ന്? നിങ്ങൾ ധൈര്യമായിട്ട് ലൈവ് തുടങ്ങിയോ? എന്റെ ഐഡിയാസ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. കുറച്ച് സാധനങ്ങൾ കൂടി വരാനുണ്ട്. പിന്നെ അതെ, എന്നെ നന്നായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്തേക്കണം കേട്ടോ. അത് ഞാൻ ഏറ്റു സാർ. ഓക്കെ ഓക്കെ. രണ്ടു ചെറുപ്പക്കാരാണ് ഇവിടുത്തെ ഈ ദ്വീപിൽ കുടുങ്ങിയിരിക്കുന്നത്. ഒരു വലിയ മുതല അവിടെ വെള്ളത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ആ ദ്വീപിലെ ഒരു മരത്തിൽ കയറിയിരുന്ന് സ്വന്തം ജീവന് വേണ്ടി വിധിയുമായി മല്ലിടുകയാണ് അവർ. ആരൊക്കെയാണ് അവിടെ അപകടത്തിൽ പെട്ടിരിക്കുന്നത്? എങ്ങനെയാണ് അവർ അവിടെ എത്തിയത്? സുജി, അവരുടെ പേര് വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. ദ്വീപിൽ കുടുങ്ങിയിരിക്കുന്നതിൽ ഒരാൾ സ്ത്രീയും മറ്റേത് പുരുഷനുമാണ്. ഫോറസ്റ്റിന്റെ ഓൾഡ് ഗസ്റ്റ് ഹൗസിലെ ഗാർഡ്സ് മീൻ പിടിക്കാനും മറ്റും ഉപയോഗിക്കുന്ന ചങ്ങാടമാണ് ഇതിനു വേണ്ടി അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അവർ ഉപയോഗിച്ച ചങ്ങാടത്തിന്റെ അവശിഷ്ടങ്ങൾ അക്കരെ ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് കിട്ടിയതായി എസ് ഐ അറിയിച്ചിട്ടുണ്ട്. സുജി, അപകടത്തിൽ പെട്ടവരുടെ വിഷ്വൽസ് നമുക്ക് ലഭ്യമാകാൻ സാധിക്കുമോ? തീർച്ചയായും സുജി. ഈ കായലിന് ഏതാണ്ട് മധ്യത്തിലായി കാണുന്ന ദ്വീപിലാണ് അവർ കുടുങ്ങിയിരിക്കുന്നത്. ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഉണങ്ങിയ മരത്തിന്റെ കൊമ്പിലാണ് അവർ കയറിയിരിക്കുന്നത്. മുതലയിൽ നിന്നുള്ള ആക്രമണത്തെ ഭയന്നാണ് അവർ ആ കൊമ്പിൽ കയറിയിരിക്കുന്നത്. പ്രശാന്ത്, എന്തിനാണ് അവർ ആ ദ്വീപിൽ പോയത്? അതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആണോ എന്ന് തുടങ്ങിയ വിവരങ്ങൾ കൂടി കാഴ്ചക്കാർക്കായി പങ്കുവെക്കാൻ കഴിയുമോ? സുജി, ഇതൊരു ഫോറസ്റ്റ് ഏരിയയാണ്. ഇവിടെ അനുവാദം കൂടാതെ സാധാരണക്കാർ ഇടയ്ക്കിടയ്ക്ക് പ്രവേശിക്കാറുണ്ടെന്ന് ഫോറസ്റ്റുകാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്.
അനുമതിയില്ലാതെ ഇവിടെ പ്രവേശിക്കുകയും ഫോറസ്റ്റിന്റെ ചങ്ങാടമെടുത്ത് ആ ദ്വീപിൽ ചെല്ലുകയും ചെയ്ത അവർ കമിതാക്കളാണോ എന്ന സംശയത്തിലാണ്. പ്രശാന്ത്, അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങിയോ? ആരാണ് അതിന് നേതൃത്വം നൽകുന്നത്? സുജി, രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എസ്ഐ വിശ്വമരനാണ്. സർവീസ് ഉണ്ടെന്ന് പറഞ്ഞ് രാവിലെ വരാത്തപ്പോഴേ തോന്നി ഇങ്ങനെ വല്ല സർവീസും കാണുമെന്ന്. ഇതിനായിരുന്നല്ലേ നീ രാവിലെ വയറുവേദനാന്ന് പറഞ്ഞ് ചാടിയത്? ആരടി തടിയൻ? അതവളുടെ ബോയ്ഫ്രണ്ട് ആണെന്ന് തോന്നുന്നേ. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് നിനക്ക് ഈ തടിയനെ കിട്ടിയുള്ളൂ. നീ പോടാ. അതിനെത്ര ലൈക്ക് ഉണ്ട്? അതെനിക്ക് ഇവിടെ ഒന്ന് ഷെയർ ചെയ്യണേ. എനിക്കും കൂടി. പിന്നെ സഹോദരയുടെ തീരെ അടുത്തേക്ക് പോകരുത്. ശരി സർ, അത് ശ്രദ്ധിക്കും. ഓക്കെ സർ. കുറച്ച് അകലെ നിന്ന് മീൻ അറിഞ്ഞു കൊടുത്താ. ഓക്കെ സർ. പിന്നെ നിങ്ങള് എന്ത് പ്രശ്നം ഉണ്ടായാലും റോപ്പിൽ നിന്ന് പിടിവിട്ടേക്കരുത് കേട്ടോ. യെസ് സർ. ഓക്കെ. ആ വയർലെസ് സെറ്റ് എടുത്തോ? എടുത്തു സർ. മുതലേ എന്ത് ചെയ്യുന്നു എന്ന് ശ്രദ്ധിച്ച് അപ്പപ്പ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഓക്കെ സർ. എന്നാ ശരി, മൂവ്. സാർ, ഞാൻ മുതലെ കാണുന്നുണ്ട് സാർ. സാർ, ഞാൻ മീനിട്ട് കൊടുക്കട്ടെ? എറിഞ്ഞു കൊടുക്കണോ? ഓക്കെ സാർ. സാർ മുതല മീൻ തിന്നുന്നില്ല. തിന്നുന്നില്ലേ? എന്നാ പിന്നെ കുറച്ച് ജിലേബി വാച്ചിട്ട് കൊടുക്കണോ? എടോ, മുതല കാണുന്ന രീതിയിൽ മീനിട്ട് കൊടുക്കണോ? സാർ, ഞാൻ വീണ്ടും മീനിടുകയാണ്. മുതല പിന്നെ അങ്ങോട്ട് പോയി. വെല്ല നടക്കോ? ഒന്ന് കളഞ്ഞിട്ട് പോകടോ. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് അധികാരികൾ. എസ് ഐ വിശ്വംഭരന്റെ പ്ലാനിംഗ് അതിദയനീയമായി പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരമൊരവസ്ഥ സംജാതമായിരിക്കുന്നത്. പ്ലാനിംഗിന്റെ പരാജയം തമ്മിൽ പഴിച്ച് പരസ്പരം കൈകഴുകുകയാണ് ഉത്തരവാദിത്തപ്പെട്ടവർ. ഹലോ എസ് പി. ഹലോ. താൻ എന്തിനാടോ ഈ ചാനലുകാരെയൊക്കെ വിളിച്ചു വരുത്തിയത്? അത് പിന്നെ അല്ല, എന്താ സാർ അങ്ങനെ ചോദിച്ചത്? അവര് തന്നെ നല്ല പോലെ നാറ്റിക്കുന്നുണ്ട്. തീക്കൊള്ളി കൊണ്ടാ താൻ തലചോറിഞ്ഞത്. ഞാൻ ആ ഷൂട്ടർ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. വെറുതെ ഇനിയും പോലീസിന്റെ മാനം കെടുത്താതെ. ചാനലുകാരന്മാർ ന്യൂസ് കൊടുത്തവന് ഇട്ട് എന്നെ പണിതോ? പണ്ടാരം വീണ്ടും വന്ന് കവർ ഇറങ്ങിയെടുക്കാൻ പറ്റിയ ചാൻസ് ആയിരുന്നു. എന്നാ പിന്നെ ഇറങ്ങിയെടുക്കാരുന്നില്ലേ? അതിന് ഞാൻ അറിഞ്ഞോ ഈ പണ്ടാരം വീണ്ടും വന്ന് കയറുന്നു. അവന്മാരിതിനെ പിടിക്കുന്നല്ലേ ഞാൻ വിചാരിച്ചത്. അവന്മാരിതിനെ ഒന്നുകൂടെ കൊണ്ടുവരുന്നെങ്കിൽ ആ കവർ ഇറങ്ങിയെടുക്കായിരുന്നു. നിന്റെ ഒരു കവർ മനുഷ്യനോട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ. സമയം ഒരുപാടായി. അച്ഛൻ എന്നെ തിരക്കി നടക്കുന്നുണ്ടോ? എങ്കി ഒരു കാര്യം ചെയ്യ്, ആ ഫോൺ എടുത്തൊന്ന് വിളിച്ചു പറ. ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. കൂട്ടിനൊരു മുഴുത്ത മുതലെ. അല്ല, വേണമെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് പറയാവുന്നതാണ്. വേണ്ട, ഫോൺ ഓണാക്കിയ ശരിയാവില്ല. ഇപ്പൊ വിളിച്ചാ ഒട്ടും ശരിയാവില്ല.
അവിടെ എന്തായോ എന്തോ. ഇവളിത് എവിടെ പോയി കിടക്കുക? വരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞു. ഒന്ന് വിളിച്ചു നോക്ക്. അരമണിക്കൂർ ട്രൈ ചെയ്യുക, സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. എന്നാ അവളുടെ ഓഫീസിൽ നമ്പറിലേക്ക് ഒന്ന് വിളിക്ക്. ഓഫീസ് നമ്പർ നിനക്കറിയോ? ഇല്ല. ആ പിന്നെ അങ്ങനെ. ആ ദേ അവര് വന്നു തന്നു. വേഗം അല്ല അറിയാക്ക്. ആ വരൂ വരൂ, അകത്തിരിക്കാം. വരൂ. മോൾക്ക് അർജന്റ് ഓഫീസിൽ നിന്ന് പോകേണ്ടി വന്നു, ഇപ്പം ചെത്തും. പണ്ടത്തെ പോലെ അല്ലല്ലോ, പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് വെച്ച് ജോലിക്ക് പോകാണ്ടിരിക്കാൻ പറ്റുമോ? ശ്രീയുടെ അച്ഛൻ എന്നെ കാണാൻ വന്നപ്പോ ഞാനും വീട്ടിലില്ലായിരുന്നു. എല്ലാരും എത്തിയതിന് ശേഷം ഞാൻ കോളേജിൽ നിന്ന് വന്നത്. അതെ, ടൈപ്പ് പഠിക്കാൻ പോയിട്ട് വന്നതാ. അല്ല, ഇനി മോള് കൂട്ടുകാരികളുമായിട്ട് സിനിമയ്ക്കോ കറങ്ങാനോ മറ്റോ പോയതാണോ? ഏയ്, അവൾ അങ്ങനൊന്നും പോവില്ല. ഒറ്റ മോളാണെങ്കിലും അധികം ഫ്രീഡം ഞാൻ കൊടുക്കാറില്ല. അതെ അതെ, മോളുടെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റാ. ഒന്ന് പുറത്തോട്ട് പോണെങ്കിൽ കൂടിയും അച്ഛനോട് ചോദിക്കും. പിന്നെ അവക്കിവിടെ വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. വൈകിട്ട് ഞങ്ങൾക്ക് ശ്രീ ഗണേഷ് മാധവൻ സ്വാമിയുടെ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. വെറുതെ വെക്കാന്ന് കരുതരുത്, സാരമില്ല, സമയമുണ്ട്. ആ സ്വാമിയല്ലേ ഏതോ കേസിലോ മറ്റോ? അതൊക്കെ അസൂയക്കാർ ഉണ്ടാക്കി പറയുന്നതാ. സ്വാമി പറയുന്ന പോലെ ചെയ്താ എല്ലാം നമുക്ക് അനുകൂലമായേ വരും. സ്വാമി പറഞ്ഞ പൂജകൾ ചെയ്തിട്ടല്ലേ അവന് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയത്. അതുപോലെ ദുർഗാക്ഷേത്രത്തിൽ 3 കലം പൊങ്കാല ഇടാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ മാച്ചിൽ കിട്ടിയില്ലേ 3 വിക്കറ്റ്. അടുത്ത കളിക്ക് മുമ്പ് കാളിക്ഷേത്രത്തിൽ 101 കലം പൊങ്കാല ഇടാനാ പറഞ്ഞിരിക്കുന്നത്. അതിനൊരു കളി 10 പേരല്ലേ ഉള്ളൂ? അതിനല്ല, പെട്ടെന്ന് 100 വിക്കറ്റ് തികയ്ക്കാനാ. അങ്കിൾ, ആ ടി വി ഒന്ന് വെക്കാമോ? ഇന്ന് എന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതെ, ഇത്തവണത്തെ മലയാളി ഐക്കൺ ഓഫ് ദി ഇയർ എന്റെ മോനാ. അതിന്റെ ഇന്റർവ്യൂ ആ. ഫാമിലി ഇന്റർവ്യൂ വേണമെന്ന് അവര് നിർബന്ധം പിടിച്ചതാ. പക്ഷേ എനിക്ക് അതിലൊന്നും തീരെ താല്പര്യമില്ല. ആക്ച്വലി എനിക്ക് ഈ റെക്കോർഡഡ് ഇന്റർവ്യൂസ് ഒന്നും ഇഷ്ടമില്ല. എന്റെ മാച്ച് എല്ലാരും ലൈവ് ആയിട്ടല്ലേ കാണുന്നത്, അപ്പൊ പിന്നെ ഇന്റർവ്യൂ അങ്ങനെ തന്നെ വേണ്ടേ? ഇന്നിപ്പൊ ഏറ്റവും കൂടുതൽ ലൈവ് ഇന്റർവ്യൂ കൊടുക്കുന്ന ശ്രീയാ. നമ്മുടെ അഭിമാനമല്ലേ ഇവൻ? ഇന്നാട്ടിൽ വേറെ ആരാ ലൈവിൽ വന്നിട്ടുള്ളത്? ഓ അമ്മാവാ. കവിതാക്കളെ രക്ഷപ്പെടുത്താൻ ഒരു ഷാർപ്പ് ഷൂട്ടർ എത്തുന്നു. മുതലയെ കൊലപ്പെടുത്താതെ അവരെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത് ഇപ്പോഴെങ്കിലും നന്നായി. വെള്ളവും ഭക്ഷണവും കിട്ടാതെ മണിക്കൂറുകളായി അവരവിടെ കുടുങ്ങിയിട്ട്. അപകടത്തിൽപ്പെട്ടവരെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ഇതുവരെ ലഭ്യമാക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. എന്തിനാണ് അവരിവിടെ വന്നതെന്ന് പോലും അറിയാനാകാതെ നിൽക്കുകയാണ്. അത് നിന്റെ കൂട്ടുകാരനല്ലേ കിരൺ? ഈ തെണ്ടി ലൈവിലാ. ഓഹോ, അപ്പൊ നിനക്ക് ലൈവാണോ പ്രശ്നം? അവൻ നിന്റെ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. മോക്ക് നല്ല അച്ചടക്കം, മരം കയറി പെണ്ണെന്ന് കേട്ടിട്ടേ ഉള്ളൂ. മിണ്ടാതിരിക്കെ, എന്താ പറ്റി നോക്കട്ടെ. ഷാർപ്പ് ഷൂട്ടർ സുരേഷാണ് മുതലയെ നേരിടാൻ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. നരഭോജികളായ 3 മുതലകളെയാണ് ഇതിനു മുമ്പ് ഇദ്ദേഹം നേരിട്ടിട്ടുള്ളത്. ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഷാർപ്പ് ഷൂട്ടർ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം കഞ്ചിന ഡാമിൽ ജനങ്ങളെ സ്ഥിരമായി ദ്രോഹിച്ചിരുന്ന ഒരു മുതലയാണ് അവസാനമായി വെടിവെച്ചു കൊന്നത്. ഷൂട്ടർ എത്തിയാൽ ഉടനെ തന്നെ കമിതാക്കളെ മോചിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പോലീസിന്റെ ഭാഷ്യം. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പറയാം. സാർ, താങ്കൾ ഇതിനു മുമ്പ് നേരിട്ടിട്ടുള്ള മുതലകളിൽ നിന്നും ഈ മുതലയ്ക്കുള്ള പ്രത്യേകത എന്താണ്? ഞാൻ അതിനെ കണ്ടാലല്ലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോ തൽക്കാലം വഴിമാറും. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ പറയാം.
തൽക്കാലം വഴി മാറ് മാറുന്ന മാറുന്ന മാറ സർ ഒരു ചോദ്യം കൂടി പ്ലീസ് ഹലോ ഐ ആം എസ് ഐ സുരേഷ് ഷാർപ്പ് ഷൂട്ടർ ഐ ആം എസ് ഐ വിശ്വംഭരൻ അത്രയ്ക്കങ്ങ് ഷാർപ്പ് ഷൂട്ടർ അല്ല ഈ മുതല നിലവിലെ എവിടെ ഉള്ളത് ദേ ആ കാണുന്ന ഐലൻഡില് അതിങ്ങനെ കരയ്ക്കും വെള്ളത്തിലുമായിട്ട് കിടക്കുക ഈ മുതല നരഭുജ ലിസ്റ്റിൽ പെട്ടതാണോ അല്ല ലിസ്റ്റിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിപ്പോ ആളെ കൊല്ലാൻ കിടക്കുകയല്ലേ അതുകൊണ്ട് കാര്യമില്ല ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയെന്ന് പറയണം ലിസ്റ്റിൽ ഇല്ലാത്ത മുതലേ വെടിവെച്ച ഞാൻ കോടതി കയറി ഇറങ്ങണം അത് പിന്നെ മുതലേ വെടിവെക്ക് എസ് പിയുടെ ഓർഡർ ഉണ്ട് അതുകൊണ്ട് കാര്യമില്ല വൈൽഡ് അനിമല വന്യജീവി വലിയ കേസാവും ഇത് ഫയർഫോഴ്സ് ഓഫീസർ ഇത് ഡി എഫ് ഒ ഈ മുതല മാനിറ്റേസ് ലിസ്റ്റിലുള്ളതാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുതലേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഈ മുതല തന്നെയാണോ അതെങ്ങനെയാ അറിയുന്നത് ഇവിടെ വേറെ ആരും മുതലേ കണ്ടിട്ടില്ല അല്ലെങ്കിലും ഇതിപ്പോ ആളെ പിടിക്കാൻ നിൽക്കല്ലേ പിടിക്കാൻ നിന്നാ പോരാ ആരെങ്കിലും കടിക്കണം എങ്കിലും പറ്റൂ മുമ്പ് നാട്ടിലിറങ്ങി ആളുകളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച പുലിയെ ഞാൻ വെടിവെച്ചു കൊന്നു അതിനെ 3 വർഷമാണ് ഞാൻ കോടതി കയറി ഇറങ്ങിയത് ഒന്നെങ്കിൽ മുതലേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ പിന്നെ കളക്ടറെ സ്പെഷ്യൽ ഓർഡർ വാങ്ങണം ഇതൊന്നുമില്ലാതെ വെടിവെക്കാൻ പറ്റത്തില്ല സാറേ ഒരുപാട് സമയം എടുക്കില്ലേ അത് പറഞ്ഞിട്ട് അയാൾക്ക് മനസ്സിലാവണ്ടേ ശരി ഞാനൊന്ന് സംസാരിച്ചു നോട്ടെ എന്തായി സംസാരിച്ച് ഓക്കെ ആക്കിയ അല്ലെങ്കിൽ വേണ്ട താനെ എസ് പി ഒന്ന് വിളിക്ക് പുള്ളി പറഞ്ഞ അയാൾ കേൾക്കും ശരി ആ സാർ ഞാൻ എസ് ഐ വിശ്വംഭരനാണ് സാർ എന്താടോ സുരേഷ് എത്തിയില്ലേ എത്തി സാർ പക്ഷെ പുള്ളി വെടിവെക്കാൻ കൂട്ടാക്കുന്നില്ല സാർ അതെന്താ അല്ല ഈ മുതല നരഭോജികളുടെ ലിസ്റ്റിലുണ്ടോന്ന് പുള്ളിക്കൊരു സംശയം ലിസ്റ്റിലുണ്ടെന്ന് ഡി എഫ് ഉറപ്പ് കൊടുത്തിട്ടും പുള്ളി സമ്മതിക്കുന്നില്ല സാർ ഇപ്പൊ കളക്ടറുടെ ഓർഡർ ആണെന്നാ പുള്ളി പറയുന്നത് ഒരു മുതല ലിസ്റ്റിലുണ്ട് ഇനി അഥവാ അത് ഇതല്ലെങ്കിൽ തന്നെ ലിസ്റ്റിലുള്ള മുതല ഇതാണെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്താ പോരെ അപ്പൊ അത് ഇനി എന്താ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല സാർ വെറുതെ ഓരോന്ന് പറഞ്ഞ സമയങ്ങളെ അതെ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം രാത്രി ആയ പിന്നെ ബുദ്ധിമുട്ടാവും ശരി സാർ ഞാൻ ഇപ്പൊ തന്നെ തുടങ്ങാം ഐ ആം റെഡി എന്നാ തുടങ്ങാം വരൂ എന്തത് ഏത് അത് വാർപ്പ് വാർപ്പാ ആ ബോട്ട് അവിടെ ബോട്ടാ അതിൽ പോവാ ഒരു കുഴപ്പമില്ല ഇതിലെങ്ങനെയാ മുതലയുടെ അടുത്തേക്ക് പോണേ നിങ്ങൾ എന്തിനാ കളിയാക്ക ഒരു കുഴപ്പമില്ല ഇയാൾ ഇപ്പൊ പോയി വന്നേ ഉള്ളു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാ മതി ഞങ്ങൾ പെട്ടെന്ന് വലിച്ചടിപ്പിച്ചോളാം റോപ്പ് ശ്രദ്ധിച്ചു പിടിച്ചോളണേ വയർലെസ് അല്ലേ കൈ ഇരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാ മതിയെന്ന് എന്തൊരു കഷ്ടത് ഇത്ര നേരമായിട്ടൊരു ബോട്ട് വേണ്ട ഒരു വള്ളെങ്കിൽ സംഘടിപ്പിക്കാൻ നിങ്ങൾ കഴിഞ്ഞോ ഇത് എന്നെ സംഘടിപ്പിക്കാൻ പറ്റ പാട് ഞങ്ങൾക്കറിയാം അല്ലേ അല്ല വാർപ്പകൾ വേണമെങ്കിൽ ഇനി സംഘടിപ്പിക്കാം എന്തിനെ ബിരിയാണി വെക്കാനാ ഇയാളെ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുക തനിക്ക് പറ്റിങ്ങി ചെയ്യാ അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോ പ്രസിഡന്റ് ഇവിടുത്തെ പ്രശ്നം ഉണ്ടാക്കല്ലേ ഇതിലൊന്നും കയറി വെടിവെക്കാൻ പറ്റില്ല എന്തറിഞ്ഞിട്ട് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ വെറുതെ കാലുവാരി കസേരകളി നടത്തുന്ന പോലെ അല്ല ഒന്ന് പിഴച്ച ജീവൻ പോവും കാർന്നൂര് കളിക്കാൻ വന്നേക്കണം മെനക്കെടുത്ത ഒന്ന് പോടോ പ്രസിഡന്റെ അവന്റെ തോക്കാണ് ഇരിക്കുന്നത് വെടിവെച്ചാൽ ഏത് പ്രസിഡന്റും ഞാൻ മറക്കണ്ട ശരി നിന്നെ ഞാൻ കാണിച്ചുതരാം ഈ പണിക്കർക്ക് സർക്കാരിലുള്ള ഹോൾഡ് എന്താന്ന് അറിയിച്ചുതരാം പ്രസിഡന്റ് അതെ വോട്ടും കുന്തോന്നും കിട്ടാത്ത ഒരു മുടിഞ്ഞ നാടായത് നേരത്തെ അയാൾ അതിൽ കയറി പോയിട്ട് വന്നതാ ഒരു കുഴപ്പം ഉണ്ടായില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സെറ്റ് ഇരിക്കില്ലേ വിളിച്ചു പറഞ്ഞാൽ മതി വടമൊക്കെ ശരിയാക്കിട്ടിരിക്കില്ലേ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പൊയ്ക്കോളൂ എനിക്ക് തോന്നുന്നില്ല ഇതിൽ പോയാൽ ശരിയാവുന്നു മുതല ആ രണ്ട് പിള്ളേരെ തന്നെ ലക്ഷ്യമിട്ടിരിക്കുക നിങ്ങളെ ശ്രദ്ധിക്കില്ല ധൈര്യമായിട്ട് പോയിക്കോളൂ പൊയ്ക്കോളൂ എന്താ ഇതൊന്നും വേണ്ട
എനിക്ക് നന്നായിട്ട് നീന്താൻ അറിയാം. അതൊക്കെ മാറ്റി പൊയ്ക്കോളൂ. എന്തെങ്കിലും ആവട്ടെ. എന്താ വല്ലാത്തൊരു മണം. ബിരിയാണി ചെമ്പാണ് സാർ. ഈശ്വര സാർ എന്തത്? തുഴയാനാണ് സാർ. തള്ളി വരോ. ഞാനിതാ വെടി വയ്ക്കാൻ പോകുന്നു. എവരി ആരവിടെ വാർപ്പനക്കുന്നേ? ഇവിടെ ആരും വാർപ്പനക്കുന്നില്ല. അത് കാറ്റുകൊണ്ട് അനങ്ങിയതായിരിക്കും. കാറ്റൊന്ന് അടക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യൂ. കൊണ്ടില്ല, ഒന്നും കൂടി ട്രൈ ചെയ്യാം. മുതലേ കാണുന്നുണ്ടോ സുരേഷ്? ഞാനൊന്ന് നോക്കട്ടെ. എങ്ങോട്ടാണ് തൈ വലിഞ്ഞു കിടന്നത്? ഇവിടെ സ്ഥലമില്ല, പോയി വെടി വെക്കണോ?
ഇതൊക്കെയാണ് ഓടി വെക്കുന്നത്. കുറച്ചും കൂടെ മാറിയെങ്കിൽ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിന്. താനൊക്കെ എവിടുത്തെ വേട്ടക്കാരനാണോ? വേട്ടക്കാരൻ എന്റെ തണ്ട. ഞാൻ പോലീസാ, എസ്ഐ, ഷാർപ്പ് ഷൂട്ടർ സുരേഷ്. ചുമ്മാ അതല്ല മുതലേക്ക് കൊള്ളാത്തത്. വെടിവെക്കാരുടെ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിനക്കൊരു കമ്പനി തരാൻ വേണ്ടി വന്നാടാ. ആണാ, നന്നായി. ഇവിടെ ഇരുന്ന് മുഷിഞ്ഞു. എന്തൊക്കെയുണ്ട് നാട്ടിലെ വിശേഷങ്ങള്? ഇപ്പൊ നാട്ടിലെ വിശേഷം നിങ്ങളല്ലേ ടി വിയിൽ ലൈവായിട്ട് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കല്ലേ കേരളം മുഴുവനും. ലൈവായി കാണിക്കുന്നോ? ശരിക്കും ടി വി കയറി പേരെടുക്കാന്ന് വെച്ച് ചാടി കയറിയതാ ഇപ്പൊ അബദ്ധായത്. കുറച്ചും കൂടെ സ്ലോ ആയിട്ട് നീന്തിരുന്നെങ്കി പേരിന് വരെ ശവം എടുത്തേനെ. നിർത്തറാ, ഇനി നീ ഇവിടെ നിന്ന് വാ തുറന്നാ, പിടിച്ച് ഞാൻ ആ മുതലേക്ക് ഇട്ട് കൊടുക്കും. അമ്മി, ഇയാളൊരു ജോസ് പ്രകാശ്. അപ്പൊ എന്റെ അച്ഛൻ ഇതൊക്കെ കണ്ടു കാണോ? കണ്ണില്ലെങ്കിൽ കണ്ടു കാണത്തില്ല. എന്തോടത്? നിത്യ, ഈ പെണ്ണിന്റെ ബോധം പോയോ? എന്റെ അച്ഛനെല്ലാം അറിഞ്ഞു കാണോ? ചെലപ്പോ നമ്മളെ രക്ഷിക്കാനായിരിക്കും. അല്ലെങ്കിൽ വേണ്ട. ഒടുവിൽ പട്ടാളം ഇറങ്ങുന്നു. ഭയങ്കരനായ മുതലയെ നേരിടാൻ പട്ടാളം തന്നെ വരേണ്ടിയിരിക്കുന്നു. ആദ്യമായാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് പട്ടാളം വരുന്നത്. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ മൂലമാണ് അവർ സമ്മതം മൂളിയിരിക്കുന്നത്. ഇത് പോലീസിന്റെ കഴിവുകേടല്ല. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാനുള്ള ഉപകരണങ്ങൾ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും പക്കൽ ഇല്ലാത്തത് കൊണ്ടാണ് മിലിറ്ററിയുടെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള ഉപകരണങ്ങൾ ജില്ലയിലെ രണ്ട് ഫോഴ്സുകൾക്കും ഉടൻ ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രിയ, എപ്പോഴാണ് മിലിറ്ററി എത്തിച്ചേരുന്നത്? സാഹചര്യങ്ങൾ മനസ്സിലാക്കി ആവശ്യമുള്ള ഉപകരണങ്ങളുമായിട്ടാണോ അവർ എത്തിച്ചേരുന്നത്? അതേ, വേണോ ബോട്ട്, തോക്ക് തുടങ്ങി സകലവിധ സന്നാഹങ്ങളുമായിട്ട് തന്നെയാണ് അവർ ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അവരെ എപ്പോൾ എത്തിച്ചേരുമെന്ന കാര്യത്തിൽ പോലീസിന് യാതൊരുവിധ വ്യക്തതയുമില്ല. രാത്രിയാവുന്നതിന് മുമ്പ് തന്നെ അവരെ കരക്കെത്തിക്കാൻ സാധിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. വേണു, പ്രിയ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? വേണു, ക്രിക്കറ്റ് താരം ശ്രീരാജ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സംഭവത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് ചോദിക്കാം. സോഷ്യൽ ഇഷ്യൂസിൽ ഇടപെടുന്നതിന്റെ ഭാഗമായിട്ടാണോ ഈ സന്ദർശനം? അങ്ങനെയൊന്നും അല്ല, അപകടത്തിൽപ്പെട്ട നിത്യ എന്റെ ഫാമിലി ഫ്രണ്ട് ആണ്. സംഭവങ്ങൾ നേരിട്ട് കണ്ടറിയാൻ വേണ്ടി വന്നാണ്. സർ, ഫാമിലി ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ? ഫാമിലി ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ കുടുംബ സുഹൃത്ത്. പിന്നെ സർ, പരിശീലനത്തിന് പോകാതെ ഷോപ്പിംഗിനും മറ്റുമായി കറങ്ങി നടക്കാനാണ് പുതിയ താരങ്ങൾക്ക് താല്പര്യമെന്ന് പറഞ്ഞ മുൻ കോച്ച്. താങ്കളെയാണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത്? അങ്ങനെയൊന്നും അല്ല, കറക്റ്റായി പ്രാക്ടീസിന് പോകുന്ന ആള് തന്നെയാണ് ഞാൻ. മറ്റു താരങ്ങൾ ചിലപ്പോ കോച്ച് പറഞ്ഞാലായിരിക്കും. സാർ, സാർ, എന്റെ മോക്ക് എന്താ പറ്റിയത്? അവൾ എങ്ങനെ ഇവിടെ എത്തിയത്? ആരാടോ ഇത്? പെൺകുട്ടിയുടെ അച്ഛനും അമ്മയാ. ഓ, നിങ്ങളാണല്ലേ. ആ കൊച്ചു അതിന്റെ കാമുകനുമായിട്ട് വല്ല മുതലമുടയിലും ചെന്ന് കയറിയാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായി. നിങ്ങൾ അങ്ങോട്ടൊന്ന് മാറിയിരിക്കും, മിലിറ്ററി ഇപ്പൊ ഉടനെ എത്തും. സോറി, നോ മോർ ക്വസ്റ്റ്യൻസ്. സാർ, വൺ ക്വസ്റ്റ്യൻ പ്ലീസ്. സാർ, അമ്മയുടെ ഭക്തിയാണ് താങ്കളെ രക്ഷിക്കുന്നത് എന്നുള്ളൊരു ആരോപണം ഉണ്ടല്ലോ. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്? ഞാൻ നന്നായി കളിച്ചുകൊണ്ടാണ് ടീമിൽ കയറാനും തുടരാനും സാധിക്കുന്നത്. അല്ലാതെ ഭക്തി മാത്രം കൊണ്ടെല്ലാം നേടാൻ പറ്റൂ? സാർ, ഗണേഷ് മാധവൻ സ്വാമിയുടെ ഭക്തനാണ് താങ്കൾ എന്ന് പറയുന്നത്? ഏത് ഗണേഷ് മാധവൻ? അമ്മ, ഒന്ന് മാറണ്ടേ കൊച്ചി. സാർ, എന്താണ്? എസ് പിയുടെ വയർലെസ് മെസ്സേജ് ഉണ്ടായിരുന്നു. എന്താണ്? മിലിറ്ററി വരുന്ന കാര്യം ഐലൻഡിൽ ഉള്ളവരെ കൂടി അറിയിക്കണമെന്ന്. അതിനാണോ ഇനിയിപ്പോ എല്ലാരും കൂടി അറിയിക്കുന്നത്? സാർ, ഇതൊന്നും അറിയാതെ അവരെല്ലാം റിസ്ക് എടുത്ത് കൂടുതൽ കുഴപ്പത്തിൽ ചെന്ന് പെട്ടാലോ? എന്നാ ഒരു കാര്യം ചെയ്യ്, താൻ ചെന്ന് ഒരു വാർപ്പ് എടുത്തുണ്ട് സാർ. ഞാൻ അതിൽ കയറി തുഴഞ്ഞ് അക്കരെ ചെന്ന് പറഞ്ഞിട്ട് വരാം. എന്തേ സാർ, വാർപ്പ് റെഡിയാണ് സാർ. പോയി മെഗാഫോൺ എടുത്തോണ്ട് പാടോ. ശരി സാർ. കോപ്പ്. ഹലോ ഷൂട്ടർ, നിങ്ങൾ ഇനി ഒരു ചെറിയ മൂവ്മെന്റ് പോലും നടത്തരുത്. ഉടൻ തന്നെ മിലിറ്ററി റെസ്ക്യൂ ടീം ഇവിടെ എത്തിച്ചേരും. ഇനി പേടിക്കാനൊന്നുമില്ല, കുറച്ചു സമയം കൂടി കാക്കൂ. നിങ്ങളുടെ ഒരു ചെറിയ നീക്കം പോലും മുതലയെ പ്രകോപിപ്പിക്കും. ഓ, ഇനി ഞങ്ങൾ പ്രകോപിപ്പിച്ചിട്ട് വേണമല്ലോ. ആരും അനങ്ങുകയോ മുതലയെ എറിയുകയോ ചെയ്യരുത്, പ്ലീസ്. മോളെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അച്ഛൻ ഇവിടെ ഉണ്ട്. എന്തിനാ മോളെ നീ ഇങ്ങനെ ചെയ്തത്?
എല്ലാവരും സംയമനം പാലിക്കുക. അയ്യോ അച്ഛൻ. കേട്ടില്ലേ അച്ഛൻ എല്ലാം അറിഞ്ഞു. അതിരാവിലെ വിളിച്ചോണത്തി എവിടെ അച്ഛൻ കാണാത്തരത്തി കൊണ്ടുവന്നു പറഞ്ഞല്ലോ. എവിടെയെങ്കിലും പോയിരിക്കാന്ന് പറഞ്ഞ ഈ കാട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ടു വരുന്നത്. ഇവിടെ വന്നപ്പോ ബ്യൂട്ടിഫുൾ ആണ്, റൊമാന്റിക് ആണ്, ആരെയാണ് കേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ ഓരോ കുഴപ്പങ്ങളിൽ കൊണ്ട് ചാടിച്ചിട്ട് കൈയൊഴിഞ്ഞാ മതിയല്ലോ. അത് ശരി, ആരാ കൈയൊഴിഞ്ഞ? കണ്ടാന്ന് തന്നെ നല്ലൊരു പണിയൊന്നും കൈയൊഴിഞ്ഞ ആരാ? ഒന്നുമില്ലെങ്കിൽ ഞാൻ കൂടെ നിന്നില്ലേ. ഓഹോ, അതൊക്കെ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കാണല്ലേ. എനിക്കെല്ലാം മനസ്സിലായി. ഒന്നും മിണ്ടാതിരിക്കെ, തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. അല്ല, ഈ ദ്വീപിൽ വരണം എന്ന് പറഞ്ഞ ആരാ? എന്ന് പറഞ്ഞു ഇവിടെ മുതലുണ്ടെന്ന് എനിക്കറിയായിരുന്നോ? ഓ പിന്നെ എനിക്കറിയായിരുന്നല്ലോ. അതെനിക്ക് എങ്ങനെ അറിയാം? നിർത്തറാ, നീ നിർത്തറാ. നിങ്ങൾക്ക് പ്രേമിക്കാരന്തിന് ഈ മരച്ചില്ലേക്ക് കെട്ടിയെടുത്ത നിങ്ങൾക്ക് വല്ല റൂം എടുക്കാരുന്നില്ലടാ. അവിടെയും വരുമല്ലോ നിങ്ങള് പിടിക്കാൻ. ഒരു കേറ്റ് കയറ്റിയാലേ ബാക്കിയുള്ളവൻ ഭാര്യനും കുട്ടീനും കാണാൻ പറ്റുമെന്നുള്ള ടെൻഷനില്ല. അപ്പോഴാ അവൻ്റെ ഒക്കെ ഒരു മുടിഞ്ഞ പ്രേമം. ഇനി രണ്ടുപേരും ഇവിടുന്ന് ചലച്ചാണ്ടല്ലോ. ഇപ്പൊ പ്രശ്നം മുഴുവൻ ഞാനാണല്ലോ ഉണ്ടാക്കിയത്. അതെ, ഞാനാണ് തുടങ്ങിയത്. അതിന് നിനക്കെന്താ പ്രശ്നം? എന്റെ വീട്ടുകാരെ അറിഞ്ഞോളൂ. ഓ പിന്നെ ഒരു വീട്ടുകാർ, നാട്ടിലുള്ള സകലരും അറിഞ്ഞു. ഇനി എങ്ങനെ ഞാൻ പുറത്തേക്ക് നടക്കും? ഓ അല്ലെങ്കിൽ തന്നെ ഭയങ്കര അഭിമാനത്തോടെ തലയുയർത്തി നടക്കുമായിരുന്നല്ലോ. നല്ല അഭിമാനത്തോടെ തലയുയർത്തി തന്നെ നടന്നോണ്ടിരുന്നേ. ഒരു മണി വൃത്തിയെ തലോടിച്ചാണല്ലോ. തവിടി കരുതറി ഞാൻ. നീ പോടാ, നീ മോടി, നീ പോടാ, മോടി, നീ പോടത്തടിയാ, നീ മോടി എരുമി. ഒന്ന് നിർത്തടാ, ഞാൻ മരച്ചില്ലേ കെട്ടി തൂങ്ങി ചാവും. താൻ എന്തെങ്കിലും കാണിക്കടോ. ഡോക്ടർ ചവിട്ടു. ഇനിയിപ്പോ എങ്ങനെ അവരെ ഇവിടേക്ക് കൊണ്ടുവരും? നോക്കാം, നമുക്ക് അത് നമുക്ക് എത്തിക്കാം. നോക്കാം. പട്ടാളം എത്തുന്നതിന് മുമ്പ് തന്നെ അവർ കരയിലേക്ക് എത്തും. സ്വന്തം ജീവൻ രക്ഷിക്കാൻ തോക്കെടുത്ത കിരണിന്റെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് തന്നെയും മറ്റു രണ്ടുപേരെയും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനായത്. എന്തുകൊണ്ടാണ് സാർ മുതലേക്ക് വെടി കൊള്ളാഞ്ഞത്? ഒരു വെടിയും ടിവിയും മാത്രം. നീ എന്റെ മിഡിൽ സ്റ്റെബിലിറ്റി തന്നെ എറിഞ്ഞില്ലടാ. ആദ്യമായി മുതലെ കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? ഇത്രയും നേരം താങ്കൾ എങ്ങനെയാണ് അവിടെ കഴിച്ചുകൂട്ടിയത്? താങ്കൾ എന്തിനാണ് ഐലൻഡിലേക്ക് പോയത്? താങ്കളുടെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടി ആരാണ്?
ആരാ ഇവിടെ കിരൺ? ഞാനാ. തനിക്കൊരു അറസ്റ്റ് വാറണ്ട്. എന്തിന്? നരഭോജികളുടെ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു മുതലയെ കൊന്നതിന്. അത് ലിസ്റ്റിലുണ്ടെന്നാണല്ലോ എല്ലാരും പറഞ്ഞത്. മുട്ടയിട്ടിരുന്ന ഒരു പെൺമുതലയാണ് ലിസ്റ്റിലുണ്ടായിരുന്നത്. നിങ്ങൾ കൊന്ന ഒരു ആൺമുതലയാ. അത് മാത്രമല്ല, അതിന്റെ ആവാസ സ്ഥലത്ത് നിന്ന് കൊന്നു വന്നതാണ് ഒരു കുറ്റം. പിന്നെ ഒരു സിവിലിയനായ നിങ്ങൾ സർവീസ് റൈഫിൾ എടുത്ത് ഉപയോഗിച്ചെന്നുകൊണ്ട് കുറ്റം. ഈശ്വര, ഇതിലും ഭേദം മുതല കടിക്കുന്നതായിരുന്നു. അങ്ങനെ അവനും കിട്ടി എട്ടിന്റെ പണി. എന്തായാലും എനിക്ക് സന്തോഷം.